ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ നമ്മൾ വളരെ പ്രാഥമിക തലത്തിൽ ധർമ്മത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവിടെ ധർമ്മം ആചാരപ്രധാനമാണെന്ന് ശ്രദ്ധിച്ചു. അങ്ങനെയുള്ള ധർമ്മം നമ്മൾ ഈ ജീവിതത്തിൽ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് ചിന്തിച്ച് ഉപനിഷത്തിലൊരിടത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഉപദേശത്തെ ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ, തൻ്റെ അരികെ താമസിച്ച് പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ശിഷ്യനെ അരികെ വിളിച്ച് എന്തൊക്കെ കർത്തവ്യം എന്നെണ്ണിയെണ്ണി ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം, ആ ഉപദേശഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് വരുന്നത് കൃഷ്ണയജുർവേദീയമായ തൈത്തിരിയ ഉപനിഷത്തിലാണ്. അവിടെ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം, പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ, അങ്ങനെ കുടുംബജീവിതം നയിക്കുമ്പോൾ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കരുതേ. അവിടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുതേ എന്ന ഉപദേശം ശ്രദ്ധിച്ചപ്പോഴാണ് അവശ്യ കർത്തവ്യങ്ങൾ എന്തൊക്കെയെന്ന് ആലോചിച്ചതും വൈദികമായുള്ള നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്തങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചതും. അവയിൽ കാമ്യപ്രായശ്ചിത്തങ്ങൾ ആവശ്യങ്ങളല്ല, എന്നാൽ നിത്യനൈമിത്തികങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. അവയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ചുരുക്കമായി ശ്രദ്ധിച്ചത്. തുടർന്ന് ആചാര്യൻ ഉപദേശിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഭാഗം, പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി സത്യാന പ്രമതിദവ്യം ധർമാന പ്രമതിദവ്യം കുശലാന പ്രമതിദവ്യം ഭൂത്യൈന പ്രമതിദവ്യം. തുടർന്ന് പറയുന്നത് രണ്ടുപദേശങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു സമാജമെന്ന രൂപത്തിൽ, ഒരു രാഷ്ട്രമെന്ന രൂപത്തിൽ, ഒരു കുടുംബമെന്ന രൂപത്തിൽ, എന്തിന് ഒരു വ്യക്തി എന്ന രൂപത്തിലൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ടുപദേശങ്ങളെയാണ് ചേർത്ത് പറഞ്ഞത്. ഒന്ന്, കുശലാന്ന പ്രമതിദവ്യം. കുശലാത് ന പ്രമതിദവ്യം. കുശലം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ പറഞ്ഞു തരും, കുശലാത് ആത്മരക്ഷാർത്ഥാത് കർമ്മണ
ന പ്രമദിതവ്യം എന്ന്. ആത്മരക്ഷയ്ക്കായി കൊണ്ട് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, മടിച്ച് പിന്മാറരുത്. ആത്മരക്ഷയ്ക്കായി കൊണ്ടുള്ള കർമ്മങ്ങളെ നിരന്തരം അനുഷ്ഠിക്കണം. നോക്കൂ, ഒരു വ്യക്തിയുടെ ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ തൻ്റെ രക്ഷയാണ്. എന്നാൽ ഒരു കുടുംബവുമായി ബന്ധപ്പെടുത്തി ഗൃഹസ്ഥാശ്രമിയുടെ ആത്മരക്ഷ എന്ന് പറയുമ്പോൾ അതിൽ തൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം രക്ഷ വരുന്നുണ്ട്. പത്നിയുടെ, പതിയുടെ, സന്താനങ്ങളുടെ, പിതാവിൻ്റെ, മാതാവിൻ്റെ എന്ന് വേണ്ട, ഒരു കുടുംബത്തിൻ്റെ രക്ഷ വരുന്നുണ്ട്. അപ്പോൾ ഈ വാക്യം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്, മൊത്തം കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറാൻ പാടില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സുശക്തങ്ങളാവണം, ഇത് മുഖ്യമാണ്. ദുർബലങ്ങളാവരുത്. ദുർബലങ്ങളാവാതെ സുശക്തങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങളെ കുശലതയോടുകൂടി ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ വളർന്നു വരുന്ന ഓരോ കുട്ടിയും കരുത്ത് തൻ്റെ ഇടമുള്ളവനായിരിക്കണം. ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഉള്ളവൾ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ലിംഗഭേദം നമ്മൾ പറയുന്നില്ല. കരുത്തും തൻ്റെ ഇടവുമുള്ളവരായി നമ്മൾ മക്കളെ വളർത്തണം. ഒന്നിനും കൊള്ളാത്ത കുറേ ബൊമ്മകളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. ഇത് ചിന്തിക്കേണ്ടതാണ്. 100-ൽ 100 മാർക്ക് മേടിക്കും, അതിന് കുറവില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് ആകെ ഉലഞ്ഞു പോകുന്നവർ, ആകെ ഉഴറിപ്പോകുന്നവർ, വിഷം കുടിക്കുന്നവർ, കെട്ടിത്തൂങ്ങുന്നവർ, ഇതായി പോകുന്നു പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ആത്മരക്ഷാർത്ഥാത് കർമ്മണഃ ന പ്രമദിതവ്യം എന്ന് ശ്രവിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും തൻ്റെ ഇടം, കരുത്ത്, ഇതിന് പ്രാധാന്യം കൊടുക്കണം. ചെറുപ്പം തൊട്ട്, ചെറുപ്പം മുതൽ ധീരന്മാരുടെ ചരിത്രങ്ങൾ, മഹാപുരുഷന്മാരുടെ ചരിത്രങ്ങൾ നമ്മുടെ കുട്ടികൾ കേട്ട് വളരണം. വ്യക്തമായൊരു ജീവിത വീക്ഷണം അവർക്കുണ്ടാവട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും പതറാത്തവരായിട്ട് അവർ വളരട്ടെ. അതാണല്ലോ ധീരത. അവർക്കേ സ്വയം രക്ഷിക്കാൻ കഴിയൂ. ഇത് മുഖ്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ഭദ്രത, സാമൂഹികമായ ഭദ്രത, ഇതൊക്കെ ഉറപ്പു വരുത്തേണ്ടത് ഗൃഹസ്ഥാശ്രമ ധർമ്മം പാലിക്കുന്ന ആളുടെ കർത്തവ്യമാണ്. ഇത് ശ്രദ്ധിക്കുക, വളരെ പ്രധാനമാണ്. ഇത് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നു. വിസ്മരിക്കുന്നെന്ന് മാത്രമല്ല, ഒന്നിനും കൊള്ളായ്മയാണ് കേമത്വം എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ വരെ എത്തുന്നു. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പലപ്പോഴും ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കാതെ വേദാന്തശാസ്ത്രം പഠിക്കാൻ പോകും. പ്രാഥമികമായി ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ പഠിക്കാതെ വേദാന്തശാസ്ത്രം പഠിക്കാൻ പോകും. എന്നിട്ട് അത് മനസ്സിലാവുമോ? ഇല്ല. ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് തൻ്റെ ദൗർബല്യത്തിന്, കഴിവുകേടിന് വേണമെങ്കിൽ വേദാന്തത്തിൻ്റെ ഒരു മുഖം മൂടി അണിയിക്കും. അതെ, അർത്ഥം അനർത്ഥം ഭാവയ നിത്യം നാസ്തി തതസുഖലേശ സത്യം. അർത്ഥത്തെ അനർത്ഥമാണെന്ന് നീ ഭാവന ചെയ്യൂ. ധനം ആളക്കൊല്ലിയാണ് എന്ന് പറഞ്ഞു. എന്നാദ്യം സംസ്കൃതം ഒന്ന് പഠിക്കണ്ടേ? എന്നിട്ട് വേണ്ടേ സംസ്കൃത ഗ്രന്ഥം വ്യാഖ്യാനിക്കാൻ? അർത്ഥം അനർത്ഥമാണ്, അർത്ഥം ഒരിക്കലും പരമപുരുഷാർത്ഥമല്ലെന്നാണ്. ധനം വേണ്ടെന്നല്ല അർത്ഥം. ധനം കൊണ്ട് മാത്രം മനുഷ്യജീവിതം ഒരിക്കലും പൂർണ്ണതയിലെത്തുന്നതല്ല. അതിനപ്പുറത്ത് ഒരുപാട് തലങ്ങളുണ്ട്. അതുകൊണ്ട് ധനം ഒരിക്കലും പരമപുരുഷാർത്ഥമല്ല എന്നാണ് ആചാര്യൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെന്ത് മനസ്സിലാക്കുന്നു? ഈ ധനമൊന്നും വേണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു വിഭാഗം, ഒരു വിഭാഗം ധനം എന്ന് മാത്രം പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നു. ശാസ്ത്രവും ഇല്ല, ആചരണവും ഇല്ല, ശുദ്ധിയും ഇല്ല, ഒന്നുമില്ല. വേറൊരു വിഭാഗം കുറച്ച് വേദാന്തത്തിലൊക്കെ പോയി കഴിഞ്ഞാലോ ധനവും വേണ്ട, ഒന്നും വേണ്ട,
എന്ന് വിചാരിച്ചിരിക്കുന്നു. അതെ, ഒരു സ്ഥലത്ത് ഈ സ്വത്ത് സമ്പാദിക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ട്, സ്വാമി ഇതൊക്കെ ആരെങ്കിലും പോകുമ്പം കൊണ്ടുപോകുമെന്ന്, പിന്നെ എന്തിനാ ഈ പണം സമ്പാദിക്കണം എന്നൊക്കെ സ്വാമി പറയുന്നേ എന്ന്. നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാനല്ല അമ്മ, കൊടുത്തു പോകാനാ. പോകുമ്പോൾ കൊണ്ടുപോകാനല്ല, കൊടുത്തു പോകാനാ. ഓരോ തലമുറയും അത് ചെയ്യട്ടെ. നമ്മുടെ സമൂഹം സമ്പന്നമാവണം, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെല്ലാം വിഡ്ഢിത്താണ് നമ്മൾ പറയണത്. വലത്തെ കരണ തടി കിട്ടിയ ഇടത്ത് കാണിച്ചു കൊടുക്കണം എന്ന് പറയും. ഇടത്തും കിട്ടിയാലോ? വലത്ത് കിട്ടിയ ഇടത്ത് കാണിച്ചു കൊടുക്കണം, സമ്മതിച്ചു. അപ്പോഴാ ഇടത്തും കൊള്ളുന്നത്. എന്ത് ചെയ്യണം? വലവും കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇടവും പോലും കാണിച്ചു കൊടുത്ത് കണ്ടവനോട് മുഴുവൻ തല്ലുകൊള്ളാൻ ഉള്ളൊരു വർഗം, അതാണോ വേണ്ടത്? അതല്ല വലത്തേക്ക് ഒന്ന് കൈ തട്ടി മാറ്റാൻ കഴിയണമോ? ഏതാ വേണ്ടത്? ഏതാ വേണ്ടതെന്ന് സ്വീകരിക്കാം. ഇങ്ങനെയൊക്കെ ചില ചില മിഥ്യാധാരണകൾ നമ്മൾ വളർത്തിയിട്ടുണ്ട്. പൊതുവേ കുട്ടികളോടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നല്ല മനുഷ്യനാ, വായി കൈയിട്ടാ കടിക്കില്ല. ആ ഈ വായി കൈയിട്ടാ കടിക്കാത്തവൻ നല്ല മനുഷ്യനാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാനതിനോട് യോജിക്കുന്നില്ല. വായി കൈയിട്ടാ കടിക്കരുത്, കൈയിടുന്നത് ദന്ത ഡോക്ടറാണെങ്കിൽ എന്നാൽ കടിക്കാൻ പാടില്ല. അല്ലാതെ കണ്ടവന് കൈയിടാനുള്ള സാധനമാണോ എൻ്റെ വായ? ആണോ? ഒരിക്കലും അല്ല. പക്ഷെ ഇങ്ങനെ വികലങ്ങളായ ഒട്ടനവധി ആശയങ്ങളെ മനസ്സിലാക്കിയിട്ട് ഒന്നിനും കൊള്ളായ്മയുടെ പര്യായമായി നമ്മൾ തീരുന്നു. ഇത് വലിയ ഒരു സമൂഹ വിപത്തിനെ ഉണ്ടാക്കി തീർക്കുന്നു. സമൂഹത്തിൻ്റെ സ്പന്ദനം ശരിക്കളന്നറിയാൻ ശ്രമിക്കുമ്പോൾ ഒരു ഉപേക്ഷാഭാവം, പ്രത്യേകിച്ച് കുട്ടികളിലും യുവസമൂഹത്തിലും വളരുന്നത് നമ്മൾ കാണുന്നു. ഒരു ഉപേക്ഷാഭാവം, ഒന്നിനൊരു ഒരു കാര്യഗൗരവം ഇല്ലാതെ പോകുന്നൊരവസ്ഥാവിശേഷം. ഇവിടെയാണ് ഈ ഉപദേശം ചെറുപ്പത്തിലെ ഉൾക്കൊള്ളേണ്ടുന്നത്, കുശലാന്ന പ്രമതി ദവ്യമെന്ന്. കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും ചില ആയോധന കലകൾ പഠിപ്പിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ചില ആയോധന കലകൾ. ഇന്നതെന്ന് പറയുന്നില്ല, പക്ഷേ ആ ആയോധന കല ശക്തിയെ സമാഹരിക്കുന്നതാകണം, ശക്തിയെ നഷ്ടപ്പെടുത്തുന്നതാവരുത്. അത് ശ്രദ്ധിക്കുക, രണ്ടുതരം ആയോധന കലകളും നമ്മളെ നാട്ടിലുണ്ട്. ശക്തിയെ സമാഹരിക്കുന്നതായിരിക്കണം പഠിപ്പിക്കേണ്ടത്, അല്ലാതെ ശക്തിയെ പുറന്തള്ളുന്നതാവരുത്. അങ്ങനെയാണ് വെച്ചാൽ അവർക്ക് പല അഭ്യാസം കാണിക്കാൻ കഴിയും, പക്ഷെ ദീർഘദൃഷ്ടിയിൽ അത് ദോഷം ചെയ്യും, പല രോഗങ്ങളെയും വിളിച്ചു വയ്ക്കും. ശക്തി സമാഹരണം ചെയ്യുന്ന തരം അഭ്യാസങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. കരുത്തു നൽകും, നിർബന്ധമാണ്. ഇതോട് ഒന്നിച്ചാചാര്യൻ പറഞ്ഞു, ഭൂത്യൈ ന പ്രമതിതവ്യമെന്ന്. ഭൂതി എന്ന് പറഞ്ഞാൽ മാഹാത്മ്യമാണ്, ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഐശ്വര്യം, മാഹാത്മ്യം എന്നൊക്കെയാണ് ഭൂതി ശബ്ദത്തിനർത്ഥം. ഇപ്പം ഭൂത്യൈ, ഐശ്വര്യത്തിനായിക്കൊണ്ട്, ജീവിതത്തിൽ മഹിമാപ്രാപ്തിക്കായിക്കൊണ്ട് എന്ത് ചെയ്യണമോ അതിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, മടിച്ച് പിന്മാറരുത്. നമ്മുടെയൊക്കെ ഗൃഹങ്ങൾ ഐശ്വര്യയുക്തങ്ങളായിരിക്കണം. അതെ, ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കഠിനാധ്വാനം ചെയ്യണം, സൽക്കർമ്മങ്ങളെ ചെയ്യണം. സൽക്കർമ്മങ്ങളെ സ്വയം അനുഷ്ഠിക്കുന്നതിലൂടെ അവനവൻ്റെ ധർമാനുസൃതമായ കർമ്മം കുശലതയോടുകൂടി അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമേ ഐശ്വര്യം ഉണ്ടാവൂ. പലപ്പോഴും നമ്മൾ എളുപ്പവഴിയൊക്കെ കണ്ടുപിടിക്കാറുണ്ട്, വീടിൻ്റെ ഉമ്മർത്തുമല്ല ദേവീദേവന്മാരുടെ പേരൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ശബരിമല അയ്യപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ചോറ്റാനിക്കര അമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം. വീട്ടിലേക്ക് പോയി നോക്കിയാൽ ഒരു ഐശ്വര്യമായിട്ട് കാണുകയില്ല. ഭർത്താവ് ഒരു ഭാഗത്തുണ്ടാവും, ഭാര്യ വേറെ ഭാഗത്തുണ്ടാവും, ഒരു കുട്ടി മേപ്പെട്ടുണ്ടാവും, മറ്റേ കുട്ടി കീഴ്പ്പെട്ടും ഉണ്ടാവും. അതാ പല സ്ഥലത്തും കാണുന്നത്. ഒരു പരസ്പരം ഒരു ബന്ധം പോലും ഇല്ലാതെ എന്ത് ഐശ്വര്യം, ഒരു ഐശ്വര്യം തോന്നണില്ല. എളുപ്പവഴികളൊന്നും ഐശ്വര്യപ്രാപ്തിക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടില്ല. ധർമാനുസൃതമായ കർത്തവ്യങ്ങളെ അനുഷ്ഠിക്കുക, സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കുക,
അത് മാത്രമേ ഐശ്വര്യപ്രാപ്തിക്ക് മാർഗമുള്ളൂ എന്നറിയണം. ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നമ്മൾ ശാസ്ത്രങ്ങളെ വിശദമായിട്ട് പ്രതിപാദിക്കാൻ പുറപ്പെടുന്നില്ലെങ്കിൽ അല്പം ശാസ്ത്രപരിചയം ആവശ്യമാണ്. എങ്കിലും തുടക്കത്തിൽ പറയട്ടെ, ഭാരതീയ ശാസ്ത്രങ്ങളുടെ, വിശേഷിച്ച് വൈദിക ശാസ്ത്രങ്ങളുടെ എന്നൊന്നും കൂടി ചുരുക്കി പറയട്ടെ, മൊത്തം സാരസംഗ്രഹം എന്ന് പറയാവുന്ന ഉപദേശമാണ് ഭഗവത്ഗീത. ഭഗവാൻ ഭാഷ്യകാരൻ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് ഗീതയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സമസ്ത വേദങ്ങളിലും എന്തെന്ത് അർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അവയുടെ മുഴുവൻ സാരം ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ഭഗവത്ഗീത. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചു, എത്ര പേര് കേട്ടു? രണ്ട് പേര് കേട്ടു, അർജുനനും സഞ്ജയനും. വ്യാസൻ കേട്ടു എന്നാരും പറഞ്ഞേക്കരുത്, വ്യാസൻ എല്ലാം കേൾക്കുന്നു എല്ലാം അറിയുന്നു, അത് വേറെ വിഷയം. ഭഗവാനിൽ നിന്ന് നേരിട്ട് കേട്ടത് രണ്ട് പേര്, അർജുനനും സഞ്ജയനും. ഇതിലാരായിരിക്കും നല്ലോണം കേട്ടിട്ടുണ്ടാവുക? അർജുനനായിരിക്കോ സഞ്ജയനായിരിക്കോ? സഞ്ജയനാണ്. കാരണം അർജുനൻ വികാര വിവശനായിരുന്നു, അർജുനൻ ധർമ്മസമ്മൂഢനായിരുന്നു, അർജുനൻ വിഷാദഗ്രസ്തനായിരുന്നു. അപ്പൊ വിഷാദഗ്രസ്തനും വികാരവിവശനുമായ ഒരു മനുഷ്യൻ തന്നോട് ചെയ്യപ്പെടുന്ന ഉപദേശങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ മനസ്സിലാക്കുള്ളൂ. അത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ അർജുനൻ, അത്രയേ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതെന്താ അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞത്? അതെ, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. തൻ്റെ ഉപദേശത്തിൻ്റെ മുഴുവൻ സൂക്ഷ്മാർത്ഥങ്ങളും അർജുനൻ സാക്ഷാത്കരിക്കണമെന്നൊന്നും ഭഗവാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അർജുനൻ നിമിത്തീകൃത്യ സർവലോകോപകാരാർത്ഥം ആഹ ഭഗവാൻ വാസുദേവ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ പരിചയപ്പെടുത്തുന്നത്. അർജുനനെ ഒരു നിമിത്തമാക്കിയിട്ട് സർവലോകത്തിൻ്റെയും ഉപകാരത്തിന് വേണ്ടി ഭഗവാൻ ഉപദേശിച്ചു എന്ന്. നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്, അർജുനൻ അതിൽ നിന്ന് ഏകദേശം എടുത്തോട്ടെ എന്നാ. മാത്രമല്ല അർജുനൻ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് ഉറപ്പാണ്. കാരണം ഗീത കേട്ട് കഴിഞ്ഞ ശേഷവും അർജുനൻ അജ്ഞാനിയായിരുന്നു. ഭഗവാൻ തന്നെ ചോദിക്കുന്നുണ്ട് അർജുനനോട്, കച്ചിദേത ശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസ കച്ചിദജ്ഞാന സമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ. ഹേ അർജുന, ഞാൻ പറഞ്ഞു തന്ന വല്ലതും നീ കേട്ടുവോ? അതല്ല മോഹഗ്രസ്തനായിട്ട് ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിനക്ക് നഷ്ടമായി പോയോ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. മുഴുവൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇങ്ങനൊരു ചോദ്യം ചോദിക്കൂലല്ലോ. മാത്രവുമല്ല വേറെയുണ്ട് തെളിവ്. മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത് അർജുനനും ശ്രീകൃഷ്ണനും കൂടി ഒരു യാത്ര പോയി. ആ യാത്രയുടെ ഏകദേശം ഒടുവിലെത്തിയപ്പോൾ ഒരു പ്രശാന്ത സുന്ദരമായ ഏകാന്ത ദേശത്തവർ അല്പം വിശ്രമിച്ചപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ പണ്ട് യുദ്ധം നടക്കുമ്പോൾ അങ്ങ് എനിക്കൊരു ഉപദേശം പറഞ്ഞു തന്നിരുന്നല്ലോ, അതൊന്നും കൂടി കേട്ടാൽ തരക്കേടില്ല. ഈ സമയത്ത് ഭഗവാൻ കണക്കിന് വഴക്ക് പറയുന്നുണ്ട് അർജുനനെ, നല്ലോണം പറയുന്നുണ്ട്, നീ ദുർബുദ്ധിയാണടാ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ദുർബുദ്ധിയാണടാ, അന്ന് ഞാനൊരു പ്രത്യേക യോഗാവസ്ഥയിലിരുന്ന ഉപദേശമല്ലേ, ഇപ്പോൾ അതൊന്നും എനിക്ക് തോന്നില്ല എന്നൊക്കെ ഭഗവാൻ നേരം പോക്ക് പറഞ്ഞു. പക്ഷേ കൃപാനിധികളാണ് ആചാര്യന്മാർ. അപ്പം അങ്ങനെയൊക്കെ അർജുനന് വഴക്ക് പറഞ്ഞെങ്കിലും ഭഗവത്ഗീത 18 അധ്യായങ്ങളിലാണെങ്കിൽ 36 അധ്യായങ്ങളുള്ള അനുഗീത ഉപദേശിച്ചു കൊടുത്തു, അത് വേറെ വിഷയം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഭഗവാൻ ഉപദേശിച്ചതിനെ വേണ്ടുന്ന വിധത്തിൽ അർജുനൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാ. എന്നാൽ സഞ്ജയൻ അങ്ങനെയല്ല. സഞ്ജയൻ ഋഷിതുല്യ പ്രഭാവമുള്ള ആളാണ്. സഞ്ജയൻ സത്യധർമ്മങ്ങളിൽ ഉറച്ചു വസിക്കുന്ന ആളാണ്.
മന്ത്രി എന്ന നിലയ്ക്ക് ധൃതരാഷ്ട്രരോട് ഓരോ സന്ദർഭത്തിലും ധർമ്മോപദേശം ചെയ്ത ആളാണ് സഞ്ജയൻ. എപ്പോൾ ധൃതരാഷ്ട്ര ധർമ്മ മര്യാദകളെ ലംഘിച്ച് പുത്രവാത്സല്യം കൊണ്ട് തെറ്റിന് കൂട്ടുനിൽക്കുമോ അപ്പോഴൊക്കെയും ഇത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് സൂചിപ്പിച്ച ഒറ്റയാളേ ഉള്ളൂ, അത് സഞ്ജയനാണ്. ആ സഞ്ജയൻ ഭഗവാനിൽ നിന്ന് കേട്ടപ്പോൾ മുഴുവൻ കേട്ടു എന്ന് ഉറപ്പാ. അതെ, മുഴുവൻ കേട്ടു. അങ്ങനെ മുഴുവൻ ഗീത കേട്ട ശേഷം സഞ്ജയൻ തൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊരു ഭാഗ്യവാനാണ് ഞാൻ, സാക്ഷാൽ ഭഗവാനിൽ നിന്ന് ഈ ഉപദേശം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുല്ലോ, എന്ത് ഭാഗ്യമാണ് എന്നൊക്കെ. അങ്ങനെ സ്വന്തം ആ ഗീതോപദേശം കേൾക്കാനുണ്ടായ ഭാഗ്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ ശേഷം അവസാനം താൻ ഗീതയിൽ നിന്ന് എന്താണ് ഉൾക്കൊണ്ടത് എന്നൊരൊറ്റ ശ്ലോകത്തിൽ സഞ്ജയൻ ഉപസംഹരിച്ചു. ഗീതയുടെ അവസാനത്തെ ശ്ലോകം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മുടെ വിഷയം എന്ത് ചെയ്താലാണ് കുശലത ഉണ്ടാവുക, എന്ത് ചെയ്താലാണ് ഭൂതി ഐശ്വര്യം ഉണ്ടാവുക എന്നായിരുന്നു. അതിന് ഉത്തമ സമാധാനമാണ് ഈ ശ്ലോകം. അവിടെ സഞ്ജയൻ എന്താ പറഞ്ഞേ, യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയ ഭൂതി ധ്രുവ നീരിർമതിർമ്മ. വളരെ ശ്രദ്ധേയമായ ശ്ലോകമാണ്. എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയ ഭൂതി ധ്രുവ നീതി ഇതി മതിർമ്മ മതി എൻ്റെ അഭിപ്രായം, എൻ്റെ നിർണയം ഇതാണ്. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരുടെ അഭിപ്രായ? സഞ്ജയൻ്റെ അഭിപ്രായം. ഏത് സഞ്ജയൻ്റെ അഭിപ്രായം? ഗീത മുഴുവൻ കേട്ട സഞ്ജയൻ്റെ അഭിപ്രായം, ഗീത കേൾക്കുന്നതിന് മുമ്പുള്ള സഞ്ജയൻ്റെ അഭിപ്രായവും ഗീത കേട്ട ശേഷമുള്ള സഞ്ജയൻ്റെ അഭിപ്രായവും ഒന്ന് തന്നെയാണെങ്കിൽ ഗീത കേൾക്കാത്തതായിരുന്നു നല്ലത്. അതെ, നമ്മൾ എന്തെങ്കിലും ഒരു ശാസ്ത്രം പഠിക്കാൻ പോയി എന്ന് വെച്ചുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് പഠിക്കുന്നതിന് മുമ്പും പഠിച്ച ശേഷവും നമുക്കൊരു മാറ്റവും ഇല്ലാച്ചാൽ പഠിക്കാത്തല്ലേ നല്ലത്. മുമ്പൊക്കെ ചില ഈ മരുന്നുകളുടെ പരസ്യം കാണാറുണ്ടായിരുന്നു നമ്മൾ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, രണ്ട് ഫോട്ടോ ഉണ്ടാവും. ഒന്നൊരു മെലിഞ്ഞൊരാളുടെ ഫോട്ടോ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ്, പിന്നീടൊരു തടിമാടൻ്റെ ഫോട്ടോ മരുന്ന് കഴിച്ചതിന് ശേഷം. ഇല്ലേ, ഓർമ്മയില്ല? ഒരു 10-30 കൊല്ലം മുമ്പൊക്കെ എല്ലാ മാസികകളിലും ആഴ്ചപ്പതിപ്പുകളിലും വാരികകളിലും ഒക്കെ അത് ഉണ്ടാവുമായിരുന്നു. എന്തോ ജീവൻറ്റോടോ ഓർമ്മകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷെ ഇതാണ് ചിത്രം. ആദ്യം മെലിഞ്ഞൊരാൾ, പിന്നെ തടിച്ചൊരാൾ. ഇപ്പം നേരെ തിരിച്ചാ, ഒരു വലിയൊരു തടിമാടൻ്റെ ചിത്രം ഉണ്ടാവും, ഫോട്ടോ ഉണ്ടാവും. ആദ്യം മരുന്ന് കഴിക്കുന്നതിന് മുമ്പ്, പിന്നെ മെലിഞ്ഞൊരെല്ലും തോലുമായിട്ടൊരാളുടെ ചിത്രം ഉണ്ടാവും മരുന്ന് കഴിച്ചതിന് ശേഷം. അല്ല, കാലത്തിൻ്റെ ഒരു പോക്കേ, ഒരു 10-30 കൊല്ലം കൊണ്ട് വന്ന മാറ്റാപ്പത്. അന്ന് മരുന്ന് കഴിച്ചിട്ട് മനുഷ്യൻ തടിപ്പിച്ചു, ഇന്ന് മരുന്ന് കഴിച്ചിട്ട് മനുഷ്യൻ മെലിയിപ്പിക്കുക. അല്ല, എന്തൊരു മാറ്റം, അത് എന്താപ്പത്, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ രണ്ടായാലും കൊള്ളാം, നമുക്ക് തടിച്ചാലും കൊള്ളാം മെലിഞ്ഞാലും കൊള്ളാം, രണ്ടും നമുക്ക് സമം തന്നെ. പക്ഷെ ഒന്നുണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ട് എന്തോ ഒരു മാറ്റം ഉണ്ടായി, അത് അതുണ്ടായി, അതാ വേണ്ടത്. എന്തോ ഒരു മാറ്റം മരുന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാച്ച എന്തിനാ മരുന്ന് കഴിക്കണേ? അപ്പോൾ ഗീത മുഴുവൻ കേട്ട എൻ്റെ അഭിപ്രായം ചാൽ അത് ഗീതയുടെ അഭിപ്രായമാണ്. അതെ, ഇത് ഗീതയുടെ അഭിപ്രായമാണ്. ഗീത ഒരു സ്വതന്ത്ര ഗ്രന്ഥമല്ല. ഗീതയെ ഒരിക്കലും സ്വതന്ത്ര ഗ്രന്ഥമായി സമീപിക്കരുത്. അത് സർവ ഉപനിഷത്തുക്കളുടെയും സാരമാണ്. അത് മഹാഭാരത മധ്യമാണ്. സർവോപനിഷത് സാരമാണ്, മഹാഭാരത മധ്യമാണ്. മധ്യം എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നുള്ള അർത്ഥത്തിൽ മഹാഭാരതം മുഴുവൻ എടുത്ത് അതിൻ്റെ നേർമധ്യമാണ് ഗീത എന്ന് പറഞ്ഞിട്ടില്ല. മഹാഭാരതത്തിൻ്റെ കാതലാണ്. അപ്പോൾ ഗീതയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ഉപനിഷത്തുക്കളുടെ അഭിപ്രായമാണ്, അത് ഇതിഹാസ പുരാണങ്ങളുടെ അഭിപ്രായമാണ്. ഉപനിഷത്തുക്കളോ
ഉപനിഷത്തുക്കൾ വേദത്തിൻ്റെ താല്പര്യ നിർണയമാണ്. അപ്പോൾ ഉപനിഷത്തുക്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അഭിപ്രായമാണ്. വേദമോ? വേദമാണ് സനാതനധർമ്മത്തിൻ്റെ മൂലം. അപ്പോൾ ധർമ്മമൂലമായ വേദത്തിൻ്റെ അഭിപ്രായമാണിതെന്ന് പറയാം. ഏത്? എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർദ്ധരനായ പാർത്ഥനുള്ളത്, അവിടെ ഐശ്വര്യമുണ്ടാവും, അവിടെ വിജയമുണ്ടാകും, അവിടെ മാഹാത്മ്യമുണ്ടാകും, അവിടെ നിത്യമായ നീതി നിർവഹണമുണ്ടാകും. നോക്കൂ, ഒരു ക്ഷേമരാഷ്ട്രത്തിന് ഇതല്ലേ വേണ്ടത്? നാലെണ്ണം. നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കാണ് ക്ഷേമരാഷ്ട്രം. നമ്മുടെ രാഷ്ട്രം ക്ഷേമരാഷ്ട്രമായിരിക്കണം എല്ലാവരും പറയുന്നുണ്ട്. ഒരു ക്ഷേമരാഷ്ട്രത്തിന് എന്തെല്ലാം ലക്ഷണങ്ങൾ വേണം? ഈ നാല് ലക്ഷണങ്ങളാണ് ഒരു ക്ഷേമരാഷ്ട്രത്തിന് വേണ്ടത്. ഒരു സമൂഹം ക്ഷേമയുക്തമായ സമൂഹമാണെന്ന് പറയണമെങ്കിൽ ഈ നാലും വേണം. ഒരു കുടുംബം ക്ഷേമയുക്തമായ കുടുംബമാണെന്ന് പറയണമെങ്കിൽ ഈ നാലും വേണം. ശ്രീ, ആ രാഷ്ട്രത്തിൽ ആ സമൂഹത്തിൽ ശ്രീ വിളയാടണം. ഐശ്വര്യം, ഐശ്വര്യം ഉണ്ടാവണം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വെറും സമ്പത്ത് മാത്രമല്ല കേട്ടോ, സമ്പത്തുമാണ്, ലക്ഷ്മിയാണ് ഐശ്വര്യം. പക്ഷെ കേവലം സമ്പത്തിൻ്റെ ദേവത മാത്രം പ്രസാദിച്ചാൽ ഐശ്വര്യം ഉണ്ടാവില്ല. ശാന്തി സമൃദ്ധമായ ഐശ്വര്യം വേണം. ശാന്തി സമൃദ്ധമായ ഐശ്വര്യം, അതാണ് വേണ്ടത്. അതുകൊണ്ട് കുറേ പണമുണ്ട്, അശാന്തിയാണ് പറഞ്ഞത്, എന്താ ഐശ്വര്യം അത്? കുറേ പണമുണ്ട്, ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കണം, പരിഭ്രമമാണ്. അവൻ വരും, അവൻ വരും, അവൾ വരും, അവിടെ വരും എന്നുള്ള പരിഭ്രമത്തിലാണെങ്കിൽ എന്ത് ഐശ്വര്യമുള്ള, ഒരു ഐശ്വര്യവും ഇല്ല. ചിന്തിക്കുക. ശ്രീ. രണ്ട്, വിജയ. വ്യത്യസ്ത മേഖലകളിൽ വിജയം വേണം. അത് ഇന്ന മേഖല എന്നില്ല. ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ അത് ലോകത്തിൻ്റെ സാമൂഹിക തലങ്ങളിൽ എവിടെ എവിടെ ബന്ധപ്പെടുന്നു അവിടെ മുഴുവൻ വിജയിക്കും. കേവലം യുദ്ധത്തിൽ വിജയമല്ല, കളികളിൽ വിജയിക്കും, വിദ്യാഭ്യാസ തലത്തിൽ വിജയിക്കും, സാംസ്കാരികമായി വിജയിക്കും, എല്ലാ മേഖലകളിലും ആ രാഷ്ട്രത്തിന് വിജയം ഉണ്ടാവും. നിർബന്ധമാണ്. ഭൂതി, മഹാത്മ്യം ഉണ്ടാവും. ആ രാഷ്ട്രത്തിലെ സകല പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ മഹാത്മ്യബോധം ഉണ്ടാവും. ആ രാഷ്ട്രത്തെ സംബന്ധിച്ച് മറ്റുള്ളവരും മഹാത്മ്യയുക്തമായിട്ടേ ചിന്തിക്കൂ. സർവോപരി, സർവോപരി നിത്യമായ നീതി നിർവഹണം ഉണ്ടാവും. ധ്രുവാനീതി, ധ്രുവം എന്ന് പറഞ്ഞാൽ നിത്യം, നിത്യമായ നീതി നിർവഹണം ഉണ്ടാവും. ഒരിക്കലും നീതി നിഷേധം അവിടെ ഉണ്ടാവില്ല, എല്ലാവരോടും തുല്യമായിരിക്കും. നീതി നിർവഹണം ഉണ്ടാവും. ഇന്ന് നമ്മൾ ഭാരതത്തിൽ നീതി നടക്കുന്നില്ല എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ വിപരീത വിവേചനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. ഇവിടെ മുഴുവൻ വിപരീത വിവേചനമാണ്, റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ. വാതോരാതെ നമ്മൾ പറയുന്നു. കാരണം എന്ത്? എപ്പോഴാണ് ക്ഷേമരാഷ്ട്രം രൂപീകൃതമാകുന്നത്? എപ്പോഴാണ് ഈ ഐശ്വര്യവും മഹാത്മ്യവും വിജയവും നിത്യമായ നീതി നിർവഹണവും നടക്കുന്നത്? രണ്ട് വ്യവസ്ഥകളുണ്ടായിരിക്കണം. ആ രണ്ട് വ്യവസ്ഥകളെയാണ് സഞ്ജയൻ പറഞ്ഞത്. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർദ്ധരനായ പാർത്ഥനുള്ളത്, ഈ രണ്ടും ഒത്തുചേർന്നാൽ മാത്രമേ ഈ ക്ഷേമരാഷ്ട്രം വരൂ. യോഗേശ്വരനായ കൃഷ്ണൻ, സമസ്ത യോഗങ്ങൾക്കും ഈശ്വരനായ കൃഷ്ണൻ. കൃഷ്ണന് പല ഭാവങ്ങളുണ്ട്. കൃഷ്ണൻ്റെ എത്രയെത്ര ഭാവങ്ങൾ നമുക്കറിയാം ഇല്ലേ? ഉണ്ണികൃഷ്ണനുണ്ട്, ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണനുണ്ട്, മുരളീകൃഷ്ണനുണ്ട്, ഗോപീകൃഷ്ണനുണ്ട്. എത്രയെത്ര ഭാവങ്ങളാണ് കൃഷ്ണന്. ഓരോ കൃഷ്ണഭാവത്തിനും പ്രത്യേകം പ്രത്യേകം മാഹാത്മ്യം ഉണ്ടിട്ടുവോ? ഓരോ കൃഷ്ണഭാവവും പ്രത്യേകം പ്രത്യേകം ആശയങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ സംശയമില്ല. എങ്കിൽ തന്നെയും കൃഷ്ണൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമൊന്നുമില്ല, യോഗേശ്വരനായ കൃഷ്ണനാണ്. സമസ്ത യോഗങ്ങൾക്കും ഈശ്വരനായ കൃഷ്ണൻ.
ആ കൃഷ്ണനാണ് പാർത്ഥസാരഥിയായി ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. ആ പാർത്ഥസാരഥിയുടെ സുമനോഹരമായ ചിത്രം ആരെന്നറിയില്ല, പറഞ്ഞു കേൾക്കുന്നത് മധുസൂദന സരസ്വതി സ്വാമികളാണെന്നാണ് വരച്ചു വച്ചിട്ടുണ്ട് വാക്കുകളിലൂടെ. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. എന്തൊരു ചിത്രമാത്. ഇതാണ് യോഗേശ്വരനായ കൃഷ്ണൻ, പാർത്ഥസാരഥിയായ കൃഷ്ണൻ. പ്രപന്ന പാരിജാതനാണവൻ. പ്രപന്നന്മാർക്ക്, പരിപൂർണമായി സമർപ്പിക്കുന്നവർക്ക് പാരിജാതം പോലെ ഇച്ഛിക്കുന്നതെല്ലാം കൊടുക്കുന്നവനാണ്, വേണ്ടതെല്ലാം കൊടുക്കുന്നവനാണ്. ഭക്തിയോഗത്തിൻ്റെ മൂർത്തിയാണവൻ. പിന്നെ തോത്രവേത്രൈക പാണിയാണ്. ഒരു കയ്യിൽ ചാട്ടവാറേന്തിയവനാണ്, ഒരു കയ്യിൽ ചാട്ടവാറേന്തിയവനാണ്. താൻ ഏതൊരു കർമാചരണം ചെയ്യാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നുവോ അത് കുശലതയോടെ ചെയ്യുന്ന കർമ്മയോഗിയാണ്. അർജുനൻ അമ്പുപിന് താഴെ വെച്ചിട്ടായിരിക്കണത്, ഭഗവാൻ താഴെ വെച്ചില്ല. കർമ്മയോഗത്തിൻ്റെ മൂർത്തിയാണ് ഭക്തിയോഗത്തിൻ്റെ, കർമ്മയോഗത്തിൻ്റെ സർവോപരി ജ്ഞാനമുദ്രനാണ് കൃഷ്ണൻ. ജ്ഞാനമുദ്രായ കൃഷ്ണായ ജ്ഞാനമുദ്രൻ, ഒരു കയ്യിൽ ജ്ഞാനമുദ്രയെ ധരിച്ചിരിക്കുന്നവൻ. നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൻ്റെ സമ്പൂർണമായ സാരവും ഒരു വാക്കിൽ പറഞ്ഞാൽ അത്തരം വാക്യങ്ങൾക്കാണ് മഹാവാക്യങ്ങളെന്ന് പറയുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ എന്നിവയാണ് നാല് മഹാവാക്യങ്ങൾ. ഈ മഹാവാക്യങ്ങളുടെ ആവിഷ്കാരമാണ് ജ്ഞാനമുദ്ര. മഹാവാക്യങ്ങളുടെ പരമ താല്പര്യം ഈശ്വരനും ജീവനും പലതല്ല, ആത്മാവ് ബ്രഹ്മം പലതല്ല, ജീവാത്മാവ് പരമാത്മാവ് ഇങ്ങനെ രണ്ടില്ല, ഇതെല്ലാം വ്യാവഹാരികമായിട്ട് മാത്രമാകുന്നു. പരമാർത്ഥത്തിൽ സത്യം ഒന്ന് മാത്രം, ഒന്നേ ഒന്ന്, ഏകമേവ അദ്വിതീയം. ഈ ഒരു പരമസിദ്ധാന്തത്തെ, വേദാന്തത്തിൻ്റെ പരമസിദ്ധാന്തത്തെ ഒരു മുദ്രയിലൂടെ കാണിക്കുകയാണ് ജ്ഞാനമുദ്ര ചെയ്യുന്നത്. ഇവിടെ പെരുവിരൽ പരമാത്മതത്വത്തെ സൂചിപ്പിക്കുന്നു, ചൂണ്ടുവിരൽ ജീവാത്മതത്വത്തെ സൂചിപ്പിക്കുന്നു, മൂന്ന് വിരലുകൾ പ്രകൃതിയിലെ സത്വരജസ്തമോ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഈ പെരുവിരൽ അകന്നിട്ടായിരിക്കണത്, ചൂണ്ടുവിരൽ എപ്പോഴും മറ്റേൻ്റെ കൂടെയാണ്. അതായത് പ്രകൃതിബദ്ധനായിട്ട് സത്വരജസ്തമോ ഗുണങ്ങളോട് ബദ്ധനായിട്ട് ജീവനിരിക്കുന്നു. അങ്ങനെ സാത്വികവും രാജസികവും താമസികവുമായ വൃത്തികളിൽ മാത്രം കഴിഞ്ഞ് ജീവൻ കഴിയുമ്പോൾ ഈശ്വരം ഭിന്നം തന്നെയാ. എന്നാൽ ജ്ഞാനമുദ്രയിൽ നോക്കൂ, ജീവനെ സൂചിപ്പിക്കുന്ന ചൂണ്ടുവിരൽ വളഞ്ഞ് പരമാത്മസൂചകമായ പെരുവിരലിൻ്റെ അഗ്രത്തിൽ ഏകീഭവിച്ച് ആദിയേത് അന്തമേതെന്ന് തിരിച്ചറിയാത്ത വിധം ഒരു വളയമായിരിക്കുന്നു. ഇവിടെ ആദിയുമില്ല, അന്തവും ഇല്ല, ഇതിനാരംഭവും ഇല്ല, അവസാനവും ഇല്ല. ആ സന്ദർഭത്തിൽ മാത്രമാണ് പ്രകൃതിയിലെ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനാവുന്നത്. അഥവാ പ്രകൃതിയിലെ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനായാൽ മാത്രമേ ഈ ജീവേശ്വര ഐക്യം എന്നുള്ള പരമസത്യം സാക്ഷാത്കൃതമാകുന്നുള്ളൂ. ഈ വേദാന്ത സാരത്തെ ഒരു മുദ്രയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണൻ. മറ്റേ കയ്യിലോ ചാട്ടവാറാണ്.
ഈ മുദ്ര ആദിമ ഗുരുവും ഇത് തന്നെയാണ് കാണിച്ചു കൊടുത്തത്. ഗുരു പരമ്പരയെ സ്മരിക്കുമ്പോൾ നമ്മൾ ആദ്യം സദാശിവ സമാരംഭം എന്ന് സ്മരിക്കാറുണ്ട്. ആ ദക്ഷിണാമൂർത്തി സദാശിവൻ മൗനമാകുന്ന ഭാഷയിലൂടെ ഋഷിമാർക്കും ദേവന്മാർക്കും തത്വോപദേശം ചെയ്തപ്പോൾ അപ്പോഴും ജ്ഞാനമുദ്രയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ യോഗേശ്വരനായ കൃഷ്ണൻ എവിടെയുണ്ടോ, യോഗേശ്വരനായ കൃഷ്ണൻ അഖില യോഗങ്ങൾക്കും ഈശ്വരൻ, സമസ്ത വേദത്തിൻ്റെയും സാരഭൂതൻ, ബ്രഹ്മ തേജസ്സിൻ്റെ മൂർത്തിമദ്ഭാവം, അതാണ് ഒന്ന് വേണ്ടത്. അത് മാത്രം പോരാ, ഈ ഗുരുനാഥൻ ഭാരതത്തിൽ ഒരിക്കലും ഇല്ലാതായിട്ടില്ല, എന്നും ഈ കൃഷ്ണൻ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ അടിമകളായില്ലേ? നൂറ്റാണ്ടുകൾ നമ്മൾ അടിമത്തം പേറിയില്ലേ? എവിടെയോ തകരാറുണ്ട്. എന്താ തകരാറ്? ധനുർധരനായ പാർത്ഥൻ കൂടെ വേണം. ഏത് പാർത്ഥൻ? പാർത്ഥനും പല ഭാവങ്ങളുണ്ട്. നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി, എനിക്ക് കർമ്മമൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി പോവുകയാണെന്ന് പറഞ്ഞ് അമ്പും വില്ലും താഴെ വെച്ച് കുത്തിയിരിക്കുന്ന പാർത്ഥനുണ്ട്. ആ പാർത്ഥനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. തൻ്റെ ദൗർബല്യത്തെ മറച്ചു വെച്ചുകൊണ്ട് വലിയ ഉദാത്തമായ ധർമ്മപ്രസംഗം ചെയ്യുന്ന പാർത്ഥനുണ്ട്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അഹിംസയുടെയും ഒക്കെ മഹത്വത്തെ ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് പറഞ്ഞ് ഉപദേശിക്കുന്ന പാർത്ഥൻ. ആ പാർത്ഥനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. അവൻ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, അവനെ കൊണ്ട് ഉപദ്രവേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഏത് പാർത്ഥൻ വേണം? ധനുർധരനായ പാർത്ഥൻ, വില്ലേന്തിയ പാർത്ഥൻ, ആയുധം ഗ്രഹിച്ച പാർത്ഥൻ. ക്ഷാത്രവീര്യമാണത്, കരുത്താണത്. അറിവും കരുത്തും ഒത്തുചേരണം. ബ്രഹ്മതേജസ്സും ക്ഷാത്രവീര്യവും ഒത്തുചേരണം. ഈ രണ്ടും ഓരോ വ്യക്തിയിലും ഒത്തുചേരണം, ഓരോ സമാജത്തിലും ഒത്തുചേരണം, രാഷ്ട്രത്തിൽ ഒത്തുചേരണം. ഇത് രണ്ടും ഒത്തുചേർന്നാൽ മാത്രമേ ആ രാഷ്ട്രം ക്ഷേമരാഷ്ട്രമാകൂ. ഓരോ കുടുംബത്തിലും ഈ രണ്ടും ഒത്തുചേരണം, അറിവും കരുത്തും. അറിവും കരുത്തും ഒത്തുചേരണം. ഓരോ വ്യക്തിയിലും ഈ രണ്ടും ഒത്തുചേരണം, അറിവും കരുത്തും. അറിവിനോടൊപ്പം കരുത്ത് വേണം. കരുത്തില്ലാത്തവൻ അറിവ് സംരക്ഷിക്കാൻ പോലും പ്രാപ്തി വരില്ല. അറിവില്ലാത്തവൻ്റെ കരുത്ത് അനർത്ഥകരമായിരിക്കും, അത് രാഷ്ട്രത്തിനും സമൂഹത്തിനും ദോഷമേ ചെയ്യൂ. അറിവില്ലാത്തവൻ കരുത്ത് കിട്ടിയാൽ, ആയുധം കിട്ടിയാൽ അത് അപകടമാണ്. രണ്ടിൻ്റെയും സമന്വയമാണ് ആവശ്യം. അതുകൊണ്ട് ഈ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോയിട്ട് ഈ മന്ത്രങ്ങളെ ആലോചിക്കുക. ഏതാണ് മന്ത്രങ്ങൾ? കുശലാന പ്രമദിതവ്യം, ഭൂത്യൈന പ്രമദിതവ്യം. രക്ഷയ്ക്കായിക്കൊണ്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. ഐശ്വര്യത്തിനായിക്കൊണ്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയരുത്. സ്വാധ്യായ പ്രവചനാഭ്യാംന പ്രമദിതവ്യം. വളരെ ശ്രദ്ധിക്കണം. സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്ന് മടിച്ചു പിന്മാറരുത്. നേരത്തെ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവശ്യ കർത്തവ്യങ്ങളായ പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം വളരെ പ്രാധാന്യേന പറഞ്ഞു. ബ്രഹ്മയജ്ഞം സ്വാധ്യായമാണെന്നും പ്രവചനമാണെന്നും പറഞ്ഞു. ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുകയും അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് നൽകുകയും ചെയ്യുന്നതാണ് ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞു. അതിനി അവിടെ പറഞ്ഞത് സ്വാധ്യായ പ്രവചനാഭ്യാംന പ്രമദിതവ്യം. സ്വാധ്യായം പഠിക്കുക എന്നത്, പ്രവചനം പഠിപ്പിക്കുക എന്നത്, ഇതിൽ നിന്ന് മടിച്ചു പിന്മാറരുത്. ദിവസവും ഇത് ചെയ്യണം. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ അല്പമെങ്കിലും പഠിക്കണം. എത്ര വിപുലമായൊരു സമ്പത്താണ് നമുക്കുള്ളത്! എത്ര വിപുലമായ സമ്പത്ത്! ആഴത്തിൽ നമുക്ക്
പോയി പഠിക്കാനുള്ള അവസരം അല്ലിത്. എങ്കിൽ തന്നെയും ചെറിയൊരു പരിചയം ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് നല്ലതാണെന്ന് തോന്നുന്നു. ഭാരതീയ ശാസ്ത്രങ്ങളെക്കുറിച്ച്, സനാതന ശാസ്ത്രങ്ങളെക്കുറിച്ച് ചെറിയൊരു പരിചയം. നമ്മളൊക്കെ സർക്കാർ ചോദിച്ചാൽ ഹിന്ദു എന്ന് പറയുന്നവരാണ്. എന്താണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ശാസ്ത്രം എന്ന് ചോദിച്ചാൽ തന്നെ പലപ്പോഴും അനർത്ഥകരങ്ങളായ മറുപടികളോ സുഖകരങ്ങളായ മൗനങ്ങളോ ആണ് വരിക. അതെ, മൗനം സുഖകരമാണ്, കാരണം അതിനെ വിഡ്ഢിത്തം പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ മിണ്ടാണ്ടിരിക്കുന്നത്. എന്താ അടിസ്ഥാന ശാസ്ത്രം എന്ന് പോലും അറിയില്ല. ഈ അവസ്ഥയാണ് ഭൂരിഭാഗം നമ്മുടെ സമൂഹത്തിനും. ഇവിടെ ചിന്തിക്കുക, സനാതനധർമ്മത്തിൻ്റെ അടിത്തറ വേദമാണ്. വേദമാണ് അടിസ്ഥാനം. പലപ്പോഴും നമ്മൾ രാമായണമാണ്, ഭാരതമാണ്, ഗീതയാണ് എന്നൊക്കെ പറയുന്നത് മഹാവിഡ്ഢിതം. അടിസ്ഥാന ശാസ്ത്രം വേദം. എന്താണ് വേദം? വേദം എന്ന് പറഞ്ഞാൽ എന്താ? വേദം എന്നുള്ള ശബ്ദം വിദ് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് വരുന്നത്. അറിവെന്നർത്ഥം, ജ്ഞാനം, അറിവ്. എന്തറിവ്? എന്തറിവാണ് വേദം? എല്ലാ അറിവും എന്ന് പറയാം. വേദത്തിലൂടെ ഋഷിമാർ പറഞ്ഞു തരാത്തതില്ല, എല്ലാ അറിവും. എന്നാലും ഒന്നും കൂടി സ്പഷ്ടമാക്കിക്കൂടെ നോക്കൂ. എന്ന മനുഷ്യൻ ആവിർഭവിച്ചോ? മനുഷ്യൻ, മർത്യനല്ല, മനുഷ്യൻ, മാനവൻ. മാനവൻ, മനുഷ്യൻ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത് മനു അവബോധന എന്നുള്ള ധാതുവിൽ നിന്നാണ്. ഇതിൽ നിന്ന് തന്നെയാവും മാൻ എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക, സംശയമില്ല. മനു, അതിൽ തന്നെയാവില്ലേ വുമനൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക? അതെ, സംശയമില്ല. മനു അവബോധന, അറിയാനുള്ള സാമർത്ഥ്യം, വിശേഷ ബുദ്ധി. അപ്പോൾ മനുഷ്യൻ, മാനവൻ എന്നൊക്കെ പറഞ്ഞാൽ വിശേഷ ബുദ്ധിയോടുകൂടിയവൻ, അറിയാനുള്ള സാമർഥ്യത്തോടു കൂടിയവൻ, വിചാരശീലൻ എന്നൊക്കെയാണ് അർത്ഥം. ഈ മനുഷ്യൻ എന്നാവിർഭവിച്ചോ അന്ന് മുതൽ ഈ പ്രപഞ്ചം അവൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്താണിത്? തീർത്തും വിലക്ഷണങ്ങളായ ഘടകങ്ങളോടുകൂടി ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എല്ലാം, ഒന്നിനെ പോലില്ല മറ്റൊന്ന്. പക്ഷേ ഈ അനന്ത വ്യത്യസ്തതകളോടുകൂടിയ വസ്തുജാലങ്ങളിലെല്ലാം തന്നെ ഞാനൊരു നിയമക്രമം കാണുന്നു. ഇന്ന ദേശത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നതെന്ന തോതിൽ ചില നിയമക്രമങ്ങൾ ഇതിനെ മുഴുവൻ അടക്കി ഭരിക്കുന്നത് ഞാൻ കണ്ടു മനസ്സിലാക്കുന്നു. എന്താണിത്? ആരാണ് ഇതിനെയൊക്കെ നിയമിക്കുന്നത്? എന്താണ് ഈ പ്രപഞ്ചം? കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല, ആകസ്മികമായി ഒന്നും സംഭവിക്കില്ല. ആകസ്മികം എന്നൊരു വാക്ക് തന്നെ നിലനിൽക്കാത്ത വാക്കാണ്. കാര്യകാരണ ബന്ധം സർവത്ര ഉണ്ട്. അപ്പോൾ ഈ കാണാകുന്ന പ്രപഞ്ചമാകുന്ന കാര്യത്തിൻ്റെ കാരണം എന്താണ്? എന്താണ് കാരണം? ഇത് എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? സർവോപരി ഇപ്രകാരം ജഗത്തിനെക്കുറിച്ചും ജഗത് കാരണത്തെക്കുറിച്ചും ഇവിടെ നിലനിൽക്കുന്ന നിയമങ്ങളെക്കുറിച്ചും നിയാമകനെക്കുറിച്ചുമൊക്കെ ആലോചിക്കുന്ന ഞാൻ ആരാണ്? ആരാണ് ഞാൻ? ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ജഗത്ത്, ഈശ്വരൻ, ജീവൻ ഇവയെ സംബന്ധിച്ച് എന്നും മനുഷ്യൻ ജിജ്ഞാസുവായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും ജിജ്ഞാസുവായിരുന്നു. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മളിലൊക്കെ ഈ ജിജ്ഞാസ അങ്കുരിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും
നമ്മൾ ഇവയൊക്കെ മാറ്റി വയ്ക്കുക പതിവ്. എന്നാൽ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രം നമുക്ക് ഉപദേശിച്ച ഋഷീശ്വരന്മാർ അവർ നീക്കുപോക്കിന് തയ്യാറല്ലായിരുന്നു, അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു. അവർ സത്യാന്വേഷണത്തിലൂടെ ജീവിതം നയിച്ചു, പരമസത്യത്തെ അന്വേഷിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ചോദ്യങ്ങൾക്ക് സമാധാനം കണ്ടെത്തുന്നതിന് ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചു. തീവ്രങ്ങളായ തപശ്ചര്യകളിലൂടെ, അതിതീക്ഷ്ണങ്ങളായ അന്വേഷണങ്ങളിലൂടെ. അതെ, അങ്ങനെ അതിനിശിതങ്ങളായ അന്വേഷണങ്ങളിലൂടെ, തീവ്രങ്ങളായ തപശ്ചര്യകളിലൂടെ അവർ പരമസത്യത്തെ കണ്ടെത്തുന്നു. കണ്ടെത്തുന്നു എന്നല്ല, പ്രഖ്യാപിക്കുന്നു ലോകത്തോട് സംശയരഹിതമായ ഭാഷയിൽ. ഇതാ, ഞാൻ സത്യത്തെ അറിഞ്ഞിരിക്കുന്നു, നിനക്കും അറിയാം, ശ്രമിക്കൂ. ഒരു സന്ദേഹമില്ല അവരുടെ ഭാഷയിൽ, സംശയത്തിൻ്റെ കണികയില്ല. വേദാഹമേതം പുരുഷം മഹാന്തം, മഹത് സ്വരൂപനായ പൂർണ്ണ പുരുഷനെ ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു എന്നാ, എനിക്ക് അറിയാൻ കഴിയുമെന്നൊന്നുമല്ല, ഞാൻ നാളെയോ മറ്റന്നാളോ അറിയുമായിരിക്കുമെന്നല്ല, അറിവിൻ്റെ അരികിൽ ഞാൻ എത്തിക്കഴിഞ്ഞെന്നല്ല, ഞാൻ അറിഞ്ഞിരിക്കുന്നു, സംശയമില്ല ഭാഷയിൽ. അപാര കരുണാനിധികളായ അവർ ഈ അറിവ് നേടുന്നത് മാത്രമാണ് ജീവിതത്തിൽ കൃതാർത്ഥത ലഭിക്കുന്നതിന് കാരണം എന്നറിഞ്ഞതുകൊണ്ട്, അറിയുന്നതിലൂടെ മാത്രമേ കൃതാർത്ഥതയുള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് ലോകത്തിനോട് ഈ അറിവിനെ വിളിച്ചു പറഞ്ഞു. തങ്ങളെ സമീപിച്ച ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ ഈ അറിവിനെ ലോകത്തിന് പകർന്നു നൽകി. അങ്ങനെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ ലോകത്തിന് പകർന്നു നൽകിയ അറിവിനെയാണ് നമ്മൾ വേദം എന്ന് വിളിക്കുന്നത്. അതാണ് വേദം. ഇത് ഋഷിമാരെഴുതിയത്, ഋഷിമാരുണ്ടാക്കിയതെന്ന് പറഞ്ഞേക്കരുത്. ഋഷിമാർ കണ്ടെത്തിയത്. അതെ, ശുദ്ധശാസ്ത്രത്തിൽ എപ്പോഴും കണ്ടെത്തലാണ്, പ്യുവർ സയൻസിൽ എപ്പോഴും കണ്ടെത്തലാണ്, ഡിസ്കവറിയാണ്. ആപേക്ഷിക ശാസ്ത്രത്തിൽ, ടെക്നോളജിയിൽ എപ്പോഴും ഇൻവെൻഷനാണ്, അവിടെ ഡിസ്കവറി അല്ല, ഇൻവെൻഷനാണ്. പക്ഷെ പ്യുവർ സയൻസിൽ എപ്പോഴും ഡിസ്കവറിയാണ്, ആരും ഉണ്ടാക്കുന്നതല്ല. ഓരറിവിനെയും ആരും ഉണ്ടാക്കിയതല്ല, ഉള്ളതിനെ കണ്ടെത്തിയതാണ്. കണ്ടെത്തിയവരെയാണ് നമ്മൾ സത്യദ്രഷ്ടാരഹ ഋഷയഹ, സത്യത്തെ ദർശിച്ചവരാരോ അവർ ഋഷിമാരെന്ന് പറയുന്നത്. ശരി, കണ്ടെത്തിയവർ ഉപദേശിച്ചെന്ന് പറഞ്ഞു. ആ ഉപദേശം പല രീതികളിലൂടെ അവരാവിഷ്കരിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിക്കരുത്, ചോദിച്ചാൽ അറിയില്ലെന്ന് മറുപടി. പക്ഷെ ഒന്ന് പറയാം, പദ്യമായും ഗദ്യമായും ഗാനമായും ഒക്കെ അവരുപദേശിച്ചു. ഉപദേശിച്ച വ്യക്തിയുടെ സവിശേഷത ഉണ്ടാവാം, കേട്ട വ്യക്തിയുടെ സവിശേഷത ഉണ്ടാവാം, ഉപദേശിച്ച സാഹചര്യത്തിൻ്റെ സവിശേഷത ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം, ഊഹിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഉപദേശങ്ങൾ, ഗദ്യം പദ്യം ഗാനം. എന്താ പദ്യം എന്ന് പറഞ്ഞാൽ? പദ്യം എന്ന് പറഞ്ഞാൽ ഇത്ര അക്ഷരങ്ങളുള്ള ഇത്ര പാദങ്ങൾ ചേർന്ന ഉപദേശ ശൈലി, നിയതപാദാക്ഷരബദ്ധം. അങ്ങനെ അല്ലാത്തത് ഗദ്യം. ഗാനമോ സ്വരക്രമത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ടത്. സംഗീതാത്മകമായത്. അങ്ങനെ വേദോപദേശത്തിന് മൂന്ന് ലക്ഷണങ്ങളുണ്ട്: പദ്യലക്ഷണം, ഗദ്യലക്ഷണം, ഗാനലക്ഷണം. പദ്യലക്ഷണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഋക്കെന്ന്, ഗദ്യലക്ഷണത്തിന് പറയുന്ന പേരാണ് യജുസ് എന്ന്, ഗാനലക്ഷണത്തിന് പറയുന്ന പേരാണ് സാമൻ, സാമം എന്ന്. അപ്പോൾ
വേദത്തിന് എത്ര ലക്ഷണം എന്ന് ചോദിച്ചാൽ 3 ലക്ഷണം. ഋഗജു സാമ ലക്ഷണങ്ങൾ. ഈ 3 ലക്ഷണങ്ങളോട് കൂടിയത് കൊണ്ടാണ് വേദത്തിന് ത്രൈ എന്ന് പേര്. ത്രയാണാം സമാഹാര ത്രൈ. ഇതൊക്കെ നമ്മൾ അവശ്യം അറിയേണ്ടതാണേ, അവശ്യം അറിയിക്കേണ്ടതാണേ, നിർബന്ധമാണ്. ഏതായാലും ഇങ്ങനെ 3 ലക്ഷണത്തോടു കൂടിയ വേദം സത്യപ്രഖ്യാപനം ചെയ്തു. ഇതിൽ ഏത് കാലഘട്ടത്തിൽ എങ്ങനെ എന്നൊന്ന് ചോദിച്ചാൽ മറുപടിയില്ല. ഋക്ക് മാത്രം സമാഹൃതമാകുമ്പോൾ അത് ഋഗ്വേദമാകുന്നു. യജുസ് മാത്രം സമാഹൃതമാകുമ്പോൾ അത് യജുർവേദമാകുന്നു. സാമം മാത്രം സമാഹൃതമാകുമ്പോൾ അത് സാമവേദമാകുന്നു. ഈ പറഞ്ഞ 3 ലക്ഷണങ്ങളും ഉള്ളത് അഥർവവേദവും. ഇങ്ങനെ 4 വേദവിഭാഗങ്ങളുണ്ടായി. അപ്പോൾ വേദലക്ഷണം 3 വേദവിഭാഗങ്ങൾ 4 അങ്ങനെ ഈ 4 വിഭാഗങ്ങളിലായിട്ട് വേദം പ്രചരിച്ചു വന്നു. ഇവിടെ വളരെ വിശേഷമായൊരു വിഷയം ശ്രദ്ധിക്കുക. ഒരു ഗുരുനാഥനിൽ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് ശിഷ്യൻ അടുത്ത തലമുറയിൽ ഗുരുവായി. ഇത് തുടരുകയാണ് ഈ പ്രക്രിയ അനാദികാലമായിട്ട്. ആ ശിഷ്യൻ ഉപദേശിക്കുന്നത് തനിക്ക് ഗുരുവിൽ നിന്ന് ലഭിച്ചത് തന്നെ ആയിരിക്കുമെങ്കിലും ഉപദേശക്രമം, മന്ത്രങ്ങളുടെ സ്ഥാനം, ഇതിലൊക്കെ കുറേ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഉപദേശക്രമത്തിന് മാറ്റം വരാം, മന്ത്രക്രമത്തിന് മാറ്റം വരാം, ഒക്കെ വരാം, സ്വാഭാവികമാണ്. നമ്മളൊരാളിൽ നിന്ന് കേട്ട ആശയം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആശയം മാറിയില്ലെങ്കിൽ പോലും ക്രമഭേദങ്ങൾ സംഭവിക്കാം. അങ്ങനെയാണ് ഒരേ വേദത്തിന് അനേകം ശാഖകൾ ഉണ്ടാവുന്നത്. ഓരോ ഋഷിമാരും ശാഖാപ്രവർത്തകന്മാരാണ്. അങ്ങനെ 1000-ലേറെ ശാഖകൾ വേദത്തിനുണ്ടായി. മുക്തികോപനിഷത്തിൽ പറയുന്ന കണക്കനുസരിച്ച് 1180 ശാഖകൾ വേദത്തിനുണ്ടായി. ഋഗ്വേദത്തിന് മാത്രം 21 ശാഖകൾ, യജുർവേദത്തിന് മാത്രം 109 ശാഖകൾ, സാമവേദത്തിന് മാത്രം 1000 ശാഖകൾ, അഥർവവേദത്തിന് മാത്രം 50 ശാഖകൾ. 21 × 109 × 1000 × 50 മൊത്തം 1180 ശാഖകൾ. ഇത്രയ്ക്ക് പ്രകാരത്തിൽ വേദമുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരിക്കലും നമ്മൾ പരമമായ സത്യത്തെ അല്ലെങ്കിൽ പരമമായ സന്ദേശത്തെ ഒരു തുടക്കക്കാരന് പറഞ്ഞു കൊടുക്കുക സാധ്യമല്ല. ക്രമികമായി അവനെ ഉയർത്തി ഉയർത്തി സൂക്ഷ്മതത്വത്തെ ഗ്രഹിക്കാനുള്ള ശേഷി അവനിൽ വളർത്തി എന്നിട്ടേ സൂക്ഷ്മതത്വോപദേശം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വേദം അതിൻ്റെ താല്പര്യ നിർണയത്തെ തുടക്കത്തിൽ ഉപദേശിച്ചു കൊടുത്തില്ല. തുടക്കത്തിൽ വിവിധ കർമ്മ ആചരണ പദ്ധതികളിലൂടെ നമ്മളെ നയിക്കുന്നു. വിവിധങ്ങളായ കർമാചരണ പദ്ധതികളിലൂടെ നമ്മളെ നയിക്കുന്നു. അങ്ങനെ വിഹിതങ്ങളായ കർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ, ചെയ്യണം എന്ന് ആചാര്യൻ അനുശാസിച്ച കർമ്മങ്ങളെ ശ്രദ്ധയോടെ ഭക്തിയോടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അന്തഃക്കരണത്തിൽ ശുദ്ധിയും ഏകാഗ്രതയും ഉണ്ടാകുന്നു. അങ്ങനെ ശുദ്ധിയും ഏകാഗ്രതയും കൈവന്നു കഴിഞ്ഞാലാണ് പരമമായ തത്വോപദേശം ചെയ്യാനൊക്കൂ. ഈ ക്രമത്തിൽ വേദത്തിൽ ആദ്യം കർമ്മകാണ്ഡമാണ്, പിന്നീട് ജ്ഞാനകാണ്ഡമാണ്. എല്ലാ ശാഖകളിലും കർമ്മകാണ്ഡം ജ്ഞാനകാണ്ഡം എന്ന വിഭജന ക്രമത്തെ നമുക്ക് മനസ്സിലാക്കാം. ഈ കർമ്മകാണ്ഡത്തിൽ തന്നെ വീണ്ടും സംഹിത, ബ്രാഹ്മണം എന്നീ വിഭാഗങ്ങളുണ്ട്. അവിടെ അനുബന്ധമായിട്ട് ആരണ്യകവും. അപ്പോൾ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം.
ജ്ഞാനകാന്ഡമോ ഉപനിഷത്താണ്. ഇങ്ങനെ വേദത്തിൽ തന്നെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ നാല് ഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഇത് ശ്രദ്ധിക്കണമേ, പലപ്പോഴും വേദങ്ങളും ഉപനിഷത്തുക്കളും എന്നൊക്കെ പ്രഭാഷണങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, അത് ശരിയല്ല. ഞാൻ അവിടെ പോയപ്പോൾ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവരുടെ തലകളും ഇരിക്കുന്നുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഇരിക്കുന്നുണ്ട് പറഞ്ഞാൽ തലകൾ അവർക്കുണ്ടെന്ന് ഉറപ്പാ. തലക്കൾ എന്ന് പറഞ്ഞത് ബഹുവചനമായതുകൊണ്ടാട്ടോ, അല്ലാണ്ട് പല ചിന്തകളിൽ ഇരിക്കുന്നതുകൊണ്ടല്ല. ആളെ പറഞ്ഞാൽ തലയിൽ അർത്ഥമാക്കി, വേദത്തെ പറഞ്ഞാൽ ഉപനിഷത്ത് അതിൽ അന്തർഭവിച്ചു. പിന്നെ വേദങ്ങൾ ഉപനിഷത്തുക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. വേദങ്ങളും ഉപനിഷത്തുക്കളും എന്ന് പറയണത് ആളും അയാളുടെ തലയും എന്ന് പറയണ പോലെയാണ്, അതിൻ്റെ ആവശ്യമില്ല. വേദത്തിൻ്റെ അവശ്യഭാഗമാണ് ഉപനിഷത്ത്. ഈ ഭാഷാപ്രയോഗം എപ്പോഴും ശുദ്ധമായിട്ട് നമ്മൾ പ്രയോഗിക്കണം, അത് മുഖ്യമാണ്. എപ്പോഴും വീടുകളിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ ഒക്കെ നമ്മൾ നല്ല ഭാഷ പ്രയോഗിക്കണം. ഇന്ന് ഏറ്റവും വികലമാണ് ഭാഷ, ഏറ്റവും വികലം. അയ്യോ, സംസാരിക്കുമ്പോൾ തന്നെ വിഷമം തോന്നും. പ്രത്യേകിച്ച് ഓരോ ദിവസം കഴിയുന്തോറും ഈ ഭയങ്കര പ്രയോഗം കൂടി വരിക. ഭയങ്കര സന്തോഷമായി. എങ്ങനെയാണ് ഭയങ്കര സന്തോഷമാവുക? ഭയങ്കരം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നാന്ന അർത്ഥം, വേറൊരർത്ഥമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി നിന്നെ കണ്ടപ്പോൾ. നീ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. സത്യാ പറയണത്, നിന്നെ കണ്ടപ്പോൾ ഞാൻ സന്തോഷം പുറത്ത് കാണിച്ചെങ്കിലും അതൊരു ഭയം ഉണ്ടാക്കിയ സന്തോഷമാണെന്നാ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലാണ്ടിപ്പോൾ എങ്ങനെയാണ്? പക്ഷേ അമ്മമാർ പറയുമ്പോൾ, അച്ഛന്മാർ പറയുമ്പോൾ കുട്ടികളൊന്ന് ശീലിക്കുന്നു, ഇങ്ങനെ പദം തെറ്റായിട്ട് പ്രയോഗിക്കുന്നു. അങ്ങനെ ഒരു തലമുറ തെറ്റായി പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് രൂഢമാകും, പ്രചരിതമാകും. അങ്ങനെ രൂഢവും പ്രചരിതവുമായി തെറ്റായ ഭാഷ വരുമ്പോൾ അതിൻ്റെ ശുദ്ധപ്രയോഗം അസ്തമിക്കും. ഇത് കേവലം മലയാളത്തിൽ വരുന്ന ദോഷമാണെന്ന് വിചാരിക്കരുത്. മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഭാഷ. ഇത് വളരെ ശ്രദ്ധിച്ചാൽ തരക്കേടില്ല. ഹ്രസ്വദൃഷ്ടിയിൽ ഇതിന് പ്രാധാന്യം തോന്നില്ലായിരിക്കാം, പക്ഷെ ദീർഘദൃഷ്ടിയിൽ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. ചെറിയൊരു ദൃഷ്ടാന്തം പറയാം. ഇന്നത്തെ കുട്ടികളെ നോക്കിക്കോളൂ, ടെക്നിക്കൽ എബിലിറ്റി, സാങ്കേതിക വൈദഗ്ധ്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളേറെ അവർക്ക് വളരുകയാണ്. 2 വയസ്സുള്ള കുട്ടി മൊബൈൽ ഫോണല്ല, കമ്പ്യൂട്ടർ അടക്കം പ്രയോഗിക്കും. 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛനെയും അമ്മയെയും അവൻ ലാപ്ടോപ്പിൻ്റെയോ ഡെസ്ക്ടോപ്പിൻ്റെയോ ഒക്കെ വിശേഷങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സമർത്ഥനാകും. ടെക്നിക്കൽ എബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി താഴോട്ടാണ്. അതേ നോക്കിക്കോളൂ. ഭാഷാപരമായ പ്രാവീണ്യം താഴോട്ടാണ്. ഏത് ഭാഷയായാലും വളരെ കഷ്ടം തോന്നുന്നത് ഇംഗ്ലീഷിലൊക്കെയാണ്, മലയാളത്തിൽ മാത്രമൊന്നുമല്ല. വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും യാതൊരു ഒരു വ്യാകരണ നിബദ്ധമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പ്രയോഗിച്ചാൽ മതി. കാരണം അവർ പറയുക എന്താ വെച്ചാൽ, ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെ, പിന്നെന്താ, എങ്ങനെയായാലും എന്താന്നാ. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഭാഷ നിലനിൽക്കുക? ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിന്റെ മുഖം നോക്കി കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരും, പക്ഷെ നാളെ അതൊരാൾ വായിക്കുമ്പോൾ എങ്ങനെയൊക്കെ മനസ്സിലാവുക? ഒരു ദൃഷ്ടാന്തം പറയട്ടെ, നല്ലപോലെ ഒരു 80-85-90% മാർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ മേടിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഹൈസ്കൂളിൽ, ആ കുട്ടി പിന്നീട് ക്രമേണ പെട്ടെന്ന് മാർക്ക് കുറയാൻ തുടങ്ങി. കുറഞ്ഞെന്നല്ല, ഇത്രയ്ക്കധികം ഇംഗ്ലീഷ് മാർക്ക് വാങ്ങിയ കുട്ടി ഇംഗ്ലീഷ് തോറ്റു. 10 മാർക്ക് 8 മാർക്കാറ്റാ കുട്ടിക്കുള്ളത്. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് രക്ഷിതാക്കളെ വിളിപ്പിച്ചു. ഇതെന്താ അത് കഥ? അപ്പോൾ കുട്ടിയുടെ അച്ഛനും ചോദിച്ചു ടീച്ചറോട്, ഇതെന്താ അപ്പോൾ അത് കഥ? 90 വാങ്ങിയ കുട്ടി 9 പൂജ്യാണ്ട് പോയിരിക്കുക. അപ്പോൾ ടീച്ചർ വേഗം അകത്ത് പോയി ഈ കുട്ടിയുടെ ആൻസർ പേപ്പർ എടുത്ത് കൊണ്ടുവന്നു, കാണിച്ചു കൊടുത്തു. ഇതിനെങ്ങനെ ഞങ്ങൾ മാർക്ക് കൊടുക്കേണ്ടത്? TWO എന്ന് എഴുതേണ്ടടുത്ത് 2 എന്ന് എഴുതിയിട്ടുണ്ട്, THE എന്ന് എഴുതേണ്ടടുത്ത് D എന്ന് എഴുതിയിട്ടുണ്ട്, YOU എന്ന് എഴുതേണ്ടടുത്ത് യു എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനെങ്ങനെ ഞങ്ങൾ മാർക്ക് കൊടുക്കണം? ഇത് കഥയല്ല പറയുന്നത്, നല്ലപോലെ ചിന്തിക്കുക.
ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഭാഷ. അന്നും ഇന്നും എവിടെയും എവിടെയും. ഇത് രാമായണത്തിൽ മാത്രമുള്ള വിഷയമല്ല. എന്താ രാമായണത്തിൽ മാത്രമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞത്, ശ്രീരാമചന്ദ്രൻ, ലക്ഷ്മണൻ ആദ്യമായിട്ട് ഹനുമാനെ കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോൾ ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇയാൾ സർവജ്ഞനാണ്, സംസ്കാര സമ്പന്നനാണ്. എങ്ങനെ അറിഞ്ഞു രാമൻ? അവിടെ രാമൻ വ്യക്തമായി പറയുന്നുണ്ട്, ഹനുമാന്റെ ഉച്ചാരണം കേട്ടാൽ അറിയാം അയാൾ സംസ്കാര സമ്പന്നനാണെന്ന്. ഈ ഭാഷ വൈശിഷ്ട്യം അന്നുള്ളതല്ല, ഇന്നുള്ളതല്ല, എന്നുള്ളതാ. ഇവിടെ ഉള്ളതല്ല, അമേരിക്കയിൽ ഇല്ലാത്തതല്ല, എല്ലായിടത്തും ഉള്ളതാ. അതുകൊണ്ട് നമ്മളെ ഭാഷ ശുദ്ധമായി പ്രയോഗിക്കുക, ഏത് ഭാഷയായാലും, പ്രത്യേകിച്ച് വീടുകളിൽ. കാരണം നമ്മുടെ മക്കൾ അതാ പഠിക്കുന്നത്. അത് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലത്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഈ വിഷയം. കാരണം നമ്മൾ വളരെ ഇത് വളരെ ഈ വിഷയത്തിൽ താണു താണു പോകുന്നുണ്ട്. പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ ടെക്നിക്കൽ എബിലിറ്റിയൊക്കെ കൂടുന്നുണ്ട്, പക്ഷേ ഭാഷാപരമായ മികവ് നമുക്ക് കുറയുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കണം ഈ വിഷയം. ശരി, ഇവിടെ എല്ലാ തരത്തിലും വേദം ഒരു സമഗ്രമായ കാഴ്ചപ്പാടിനെ നമുക്ക് തരുന്നു. ആ വേദത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ശിക്ഷ, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ നാല് ഭാഗങ്ങളോടുകൂടി, ഈ നാല് വിഭാഗങ്ങളിൽ, ഋഗ്ഗജു സാമ അഥർവ വിഭാഗങ്ങളിൽ മൂന്ന് ലക്ഷണങ്ങളോടുകൂടി ആയിരത്തിലേറെ ശാഖകളിൽ വിഭക്തമായി വേദം നിലകൊള്ളുന്നു. ഇത്ര പറഞ്ഞാൽ എത്രമാത്രം വിപുലമായൊരു ഗ്രന്ഥരാശിയാണ് ഇതിനാൽ അർത്ഥമാക്കപ്പെടുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടും. ചെറിയൊരു ദൃഷ്ടാന്തം മാത്രം പറയാം. വളരെ ചെറിയ അച്ചടിയിൽ ചെയ്ത വേദപ്രസിദ്ധീകരണത്തിൽ സമ്പൂർണമായി സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ നാല് ഭാഗങ്ങളെയും നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വേദവിഭാഗമാണ് തൈത്തിരിയ ശാഖ. തൈത്തിരിയ സംഹിത, തൈത്തിരിയ ബ്രാഹ്മണം, തൈത്തിരിയ ആരണ്യകം, തൈത്തിരിയ ഉപനിഷത്തെല്ലാം ഉണ്ട്. ഇത് അച്ചടിച്ചത് ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഇത്രയെങ്കിലും ഉണ്ടാവും, ഒരു ശാഖ. അപ്പോൾ 1150 ശാഖയൊന്ന് സങ്കല്പിച്ചു നോക്കൂ, എത്ര ബൃഹത്താണ് വേദം. ഒന്നുമില്ലെങ്കിൽ ഇതിലൊന്ന് അഭിമാനിക്കണ്ടേ നമ്മൾ? ഇത്ര ബൃഹത്തായ ഒരു സമ്പത്തിൻ്റെ പൈതൃകം നമുക്കുണ്ട്. കഴിഞ്ഞോ? ഇതാണോ വേദം? അല്ല. കാരണം വേദത്തിന് ആവശ്യങ്ങളായ അനുബന്ധങ്ങളുണ്ട്, വേദത്തിന് അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളെയും അനുബന്ധങ്ങളെയും ചിന്തിക്കണം. കഴിഞ്ഞോ? ഇല്ല. അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്, അവയെ ചിന്തിക്കണം. അവയിൽ നിന്ന് സമാഹരിക്കപ്പെട്ടവയുണ്ട്, അവയെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിവിപുലമായൊരു ശബ്ദരാശിയാണ് വേദമെന്ന് മനസ്സിലാവും. അതിനെക്കുറിച്ച് അല്പം നമുക്ക് നാളെ തുടരാം, അല്പഭാഷയിൽ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ മറുപടി പറയും. കുറച്ച് കടലാസുകൾ ഇവിടെ ഉണ്ട്, ഒരാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. ഒരു കടലാസിൽ എഴുതി തന്നാൽ മതി. ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം. ചെറിയ രണ്ട് പോയിന്റ് കൂടെ പറയുന്നുണ്ട്. നമ്മുടെ സ്വാമിജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തിയ സനാതന ധർമ്മ പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി എഴുതുന്ന ബുക്ക് ഈ വർഷം അവസാനം റിലീസ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ ഈ ബുക്കിൻ്റെ പ്രീ പബ്ലിക്കേഷൻ ഒരു വിലയായ 500 രൂപ
വെച്ച് അഡ്രസ്സോടു കൂടി ഹെൽപ്പ് ഡെസ്കിൽ പേര് രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത്തത്, സമാപന ദിവസമായ സാറ്റർഡേ 16-ാം തീയതി രാവിലെ 10-12 ഇംഗ്ലീഷിലും വൈകുന്നേരം 6-8 മലയാളത്തിലും പ്രഭാഷണം ഉണ്ടായിരിക്കും. തദ്വസരത്തിൽ എല്ലാവർക്കും സ്വാമിജിക്ക് ഗുരുദക്ഷിണ സമർപ്പിച്ച് നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. നാലാമത് ചെറിയൊരു കാര്യം കൂടി, ഈ ശ്രീചങ്കര ആചാര്യരുടെ ആത്മബോധം എന്ന ബുക്കിനെ ആസ്പദമാക്കി അടുത്ത 17-ാം തീയതി മുതൽക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ 7-9 80 ഫീറ്റ് റോഡുള്ള ഈതൻ ഹാളിൽ ക്ലാസ് നടക്കുന്നതാണ്. അതിനും താല്പര്യമുള്ളവർ ഹെൽപ്പ് ഡെസ്കിൽ പേര് കോണ്ടാക്റ്റും ബാക്കി ഡീറ്റെയിൽസും തരാവുന്നതാണ്. ഹരി ഓം. ഇവിടെ ഇന്നലെ സംശയ നിവാരണത്തിൽ പുലയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. തുടർന്ന് പുലയുടെ പേരിൽ പുണ്യകർമ്മങ്ങൾ നിർത്തിവെക്കേണ്ടതുണ്ടോ? ഉദാഹരണത്തിന് എല്ലാ ദിവസവും അത് വായിച്ചു. 3, ഡോക്ടർ സാക്കീർ നായിക്കിനെയും MM അക്ബറിനെയും പോലുള്ളവർ ഉന്നയിക്കുന്ന ചില വാദങ്ങൾ. ഏയ്, സാക്കീർ നായിക്കോ MM അക്ബറോ ഒരു വാദം ഉന്നയിച്ചതായിട്ട് നമുക്കറിയില്ല. സാക്കീർ നായിക്കുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടില്ല, MM അക്ബറുമായിട്ട് പല സദസ്സുകളിൽ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഒന്നിലധികം സദസ്സുകളിൽ വ്യക്തമായ ഓർമ്മയുണ്ട്. സാക്കീർ നായിക്കിൻ്റെ പല പ്രസംഗങ്ങളും കേൾക്കുന്നുണ്ടായിട്ടുണ്ട്, പൂർണ്ണമായിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട്. ഒരിടത്തും വാദം അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ജൽപ്പം വിദണ്ഡം എന്നൊക്കെ പറയാം, വാദമില്ല, വാദമില്ല. വേദങ്ങൾ വിഗ്രഹാരാധനയെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വിഗ്രഹാരാധന പാപവും വേദവിരുദ്ധവുമാണ്. അപ്പോൾ വേദത്തെ നീ അംഗീകരിക്കുന്നുവോ? ചോദ്യം നോക്കൂ, പ്രാമാണികമല്ലാത്ത ഒന്ന് പറഞ്ഞതിനെ നമ്മൾ ഉദ്ധരിക്കരുതല്ലോ, അതിനെ നമ്മൾ അംഗീകരിക്കരുതല്ലോ. അപ്പോൾ വേദം പറഞ്ഞതിനെ നീ അംഗീകരിക്കുന്നുവെങ്കിൽ വേദം പ്രാമാണികമാണെന്ന് നീ അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേദത്തെ പൂർണ്ണമായി അംഗീകരിക്കൂ. 2, വേദം എവിടെയാണ് വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? ഉടനൊരു മന്ത്രം പറയും, ന തസ്യ പ്രതിമാസ്തി, അവന് പ്രതിമയില്ല എന്ന ശ്വേതാശ്വതര ഉപനിഷൻ മന്ത്രത്തെ ഈ കേൾക്കണ, വായും പൊളിച്ചിരിക്കണ ഈ ഹിന്ദു എന്ന് പറയുന്ന സാധനം ശ്വേതവും കണ്ടിട്ടില്ല, അശ്വവും കണ്ടിട്ടില്ല, തരവും കണ്ടിട്ടില്ല, ഉപനിഷത്തും കണ്ടിട്ടില്ല. അപ്പം അത് വിശ്വസിക്കല്ലാണ്ട് എന്ത് ചെയ്യാന? മനസ്സിലാക്കേണ്ടത് പാരമാർത്ഥികമായി പരമാത്മാവിന് വിഗ്രഹമില്ല, ശരിയാണ്. പരമേശ്വരന് വിഗ്രഹമില്ല, ശരിയാണ്. വിഗ്രഹങ്ങളിലൂടെ നമ്മൾ ദേവതകളെയാണ് പൂജിക്കുന്നത്, ദേവതകളിലൂടെ നമ്മൾ ഈശ്വരനെയാണ് ലക്ഷ്യീകരിക്കുന്നത്. ഈശ്വര തത്വവും ദേവതാഭേദവും ഏത് തലത്തിലാണ് വിഗ്രഹോപാസന വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാതെ അടർത്തിയെടുത്ത് അപ്പുറവും ഇപ്പുറവുമുള്ളത് സ്വീകരിക്കാത്ത ആൾ ചില വാക്യാഭാസങ്ങളെ ഉദ്ധരിക്കുന്നത് വാദമല്ല. ചിന്തിക്കുക. അതുകൊണ്ട് ഇത്തരം വാക്യങ്ങളിൽ നമ്മൾ പെട്ടുപോകാതെ ഇതേ ആശയം പറഞ്ഞ അതേ ആചാര്യന്മാരുടെ പരമ്പരയാണ് നമുക്ക് ദേവതാസങ്കല്പങ്ങളും നാമരൂപങ്ങളിലൂടെ ഉപാസിക്കാനുള്ള സമ്പ്രദായങ്ങളും പറഞ്ഞു തന്നതെന്ന് മനസ്സിലാക്കി അനാദികാലമായി തുടർന്നു പോരുന്ന ആചാരമര്യാദകളുടെ മഹത്വം മനസ്സിലാക്കേണ്ടതാണ്. 1-ാമത്തെ ചോദ്യം, നീ വേദത്തെ അംഗീകരിക്കുന്നുവോ? ഉണ്ടെങ്കിൽ പൂർണ്ണമായും അംഗീകരിക്കൂ. 2-ാമത്തെ ചോദ്യം, നീ വിഗ്രഹോപാസന ചെയ്യുന്നില്ലേ? ഇല്ലെന്ന് പറയും, ഉണ്ടെന്ന് സമർത്ഥിക്കാൻ കഴിയണം. ഹജ്ജ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? കഅബ എന്ന ദേവാലയത്തിൽ, അടിവരയിട്ട് പറയുന്നു, ദേവാലയത്തിൽ പോകുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു, ഒരു ശിലയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു, ഒരു ശിലയെ ചുംബിക്കുന്നു, തീർത്ഥം കൊണ്ടുവരുന്നു. ശിവക്ഷേത്രത്തിൽ, ശിവലിംഗക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെയാണ് അവിടുത്തെ പ്രദക്ഷിണ രീതി.
യജ്ഞം ചെയ്യുന്ന സമയത്ത് വസ്ത്രം നിബന്ധിക്കുന്നത് പോലെ, ഇങ്ങനെയാണ് വസ്ത്രം നിബന്ധിക്കുന്നത്. വെള്ളവസ്ത്രം, ഏത് പാൻസും ഷൂട്ടും കോട്ടും ഇട്ട് പോയാലും അവിടത്തേക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ വെള്ളമുണ്ട്, ശുഭ്രവസ്ത്രം. യജ്ഞം നിർവഹിക്കുന്ന സമയത്ത് യാജ്ഞികൻ ചെയ്യുന്നത് പോലെ വലത്തെ കൈ പുറത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ ബന്ധിച്ചു പോകണം. അതൊക്കെ എന്താ, തീർത്ഥം കൊണ്ടുവരുന്നുണ്ട് അവിടുന്ന്, ഈ കല്ലിനെ ചുംബിക്കുന്നുണ്ട്, അതെന്തിനാ, വട്ടം ചുറ്റണത് എന്തിനാ? ഇനി ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രമല്ല, ദിവസവും അഞ്ചു നേരം നമസ്കരിക്കുന്ന സമയത്ത് ആ ദേവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ലോകത്തിലുള്ളവരെല്ലാം നമസ്കരിക്കണം. അതിനാണ് ഇവിടുന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കണത്, അതിൻ്റെ പടിഞ്ഞാറുള്ളവർ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണത്, എല്ലാവരും അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നമസ്കരിക്കണത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് വിഗ്രഹോപാസനയല്ലേ? സ്വയം ചെയ്യുകയും അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നത് കാപട്യമാണ്. ലോകത്തിലൊരു ഉപാസനാ സമ്പ്രദായവും പ്രാഥമികമായി നാമരൂപാത്മകമായതിനെ സ്വീകരിക്കാത്തതായിട്ടില്ല. ചിന്തിക്കുക. പക്ഷെ ഇന്ന് വിഗ്രഹോപാസകരെ പാപികളെ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്നു. പക്ഷെ അവർക്ക് വിഗ്രഹങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുക ഓരോ ദിവസം കഴിയും തോറും, ഓരോ ദിവസം കഴിയും തോറും വിഗ്രഹങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നമുക്കൊന്നും ഇത്ര വിഗ്രഹങ്ങളില്ല, അത്രയ്ക്കധികമുണ്ട്. നമ്മളിപ്പോൾ 33 കോടി ദേവത എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അറിവ് പെട്ടെടുത്തോളം കുറച്ചൊക്കെ വിഗ്രഹങ്ങളേ ഉള്ളൂ, അതൊന്നുമല്ല ഈ ക്രിസ്ത്യാനിറ്റിയിൽ. പെരുകുകയാണ് വിഗ്രഹങ്ങളുടെ എണ്ണം. എന്നിട്ട് നമ്മൾ വിളിക്കും വിഗ്രഹോപാസകരെ പാപികളെ. മറ്റൊരു സ്വയം വിഗ്രഹോപാസന ചെയ്യുകയും ചെയ്യും, വിഗ്രഹോപാസനയെ നിന്ദിക്കുകയും ചെയ്യും. ആദ്യം അവനവൻ ചെയ്യുന്നതിൽ ശുദ്ധത പുലർത്തണം, അതിനെ അംഗീകരിക്കുക. ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ളവർ പറയുന്നത് കേട്ടിട്ടങ്ങ് പോന്നാൽ പോരാ, അപ്പോൾ സംസാരിക്കണം നിർബന്ധമായിട്ട്. വേദങ്ങൾ പുനർജന്മം എന്ന ഇന്നത്തെ സുപ്രധാനമായ ഹൈന്ദവ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നില്ല. അത് പിൽക്കാലത്ത് ചൂഷകരായ ബ്രാഹ്മണർ കൊണ്ടുവന്നതാണ്. പിൽക്കാലത്തുണ്ടായ ഗ്രന്ഥങ്ങളാണ് അത് പ്രചരിപ്പിച്ചത്. ശരിയാണോ? തെറ്റാണ്. 100% തെറ്റാണ്. ജന്മം ആത്യന്തികമായി ഇല്ല എന്നുള്ളതാണ് വേദത്തിൻ്റെ മര്യാദ. എന്നാൽ ജന്മമുണ്ടെങ്കിൽ പുനർജന്മവും ഉണ്ട്. യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിന സ്ഥാണുമന്യേനു സംയന്തി യഥാകർമ്മ യഥാശ്രുതം എന്നൊക്കെയുള്ളത് ഉപനിഷത്തിലെ മന്ത്രങ്ങളാണ്. ഇതുപോലെ അനേക മന്ത്രങ്ങൾ അനേക സ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. ഇനി ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ എന്താ, ചൂഷകരായ ബ്രാഹ്മണരോ? അതാരാ, ഒരാൾ ചൂഷകനാണെങ്കിൽ അയാൾ ആ സെക്കൻഡിൽ ബ്രാഹ്മണനല്ലാണ്ടാവുന്നുണ്ട്. പൂണൂലിട്ടുകൊണ്ട് ബ്രാഹ്മണനാവില്ല, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞത് കൊണ്ടും ഞാൻ ബ്രാഹ്മണനാവില്ല. ഗുണകർമ്മ വിഭാഗശഹ ചാതുർവർണ്ണയം, ഗുണവിഭാഗത്തിനും കർമ്മവിഭാഗത്തിനും അനുസരിച്ചാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. ഓർക്കുക, ഇതൊക്കെ ഒരു ഏതെങ്കിലും ഒരു ധർമ്മവ്യവസ്ഥയെ അഥവാ ശാസ്ത്രമര്യാദയെ പഠിക്കാതെ തിരിച്ചറിയാതെ നിന്ദിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ആവാം. ഖുർആൻ മുമ്പിൽ വെച്ചിട്ട് 1000 നിന്ദാവാക്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. എന്തിനായി തല്ലും പിടിയും കൂടാൻ പോണത്? അതിൻ്റെ ആവശ്യം എന്താ? നീ വൈദിക ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് നിന്ദിക്കുകയാണോ, അതേ ഇടപാട് ഞാനും ചെയ്യും, നമ്മൾ തമ്മിൽ കലഹം ഉണ്ടാവും. അതിനേക്കാൾ നല്ലത് ഒരാചാര്യൻ്റെ ഉപദേശത്തിൻ്റെ ശുദ്ധത മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, പ്രസംഗിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഇന്ന് മതപരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിഹീനമായ പ്രവർത്തന പദ്ധതികളാണ് ഈ വക ആൾക്കാർ അനുവർത്തിക്കുന്നത്. അതിഹീനമായത് അവർ ചെയ്യുന്ന പ്രചരണോപാധികളെല്ലാം ഒന്നും ഇവിടെ പറയാൻ പോലും കൊള്ളാത്തതാണ്. പക്ഷെ ഒന്ന് കരുതിയിരിക്കുക, മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ് മതം മാറ്റൽ പുണ്യമാണെന്നുള്ളത്. അതുകൊണ്ട് അവരതിന് പരിശ്രമിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം മുഴുവൻ സ്വന്തം ധർമ്മശാസ്ത്രബോധമില്ലാത്ത ആചാരനിഷ്ഠയില്ലാത്ത ഈ സമൂഹത്തെയാണ് പറയേണ്ടത്. അപ്പോഴല്ലേ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ ശാസ്ത്ര വെളിച്ചത്തിൽ സെമിറ്റിക് മതങ്ങൾ ഉയർത്തുന്ന ദൈവസങ്കല്പം വെറും കഥകളായി മാറുന്ന ഈ കാലത്ത്
ഭാരതീയ ദൈവസങ്കല്പം ശാസ്ത്രത്തോട് കൂടുതൽ ചേർന്ന് പോകുന്നുണ്ടോ? വേദാന്തശാസ്ത്രങ്ങളിൽ ഉൾക്കൊണ്ട വിവരണം താല്പര്യപ്പെടുന്നു. നോക്കൂ, ഈശ്വരൻ, ക്രിസ്ത്യൻ ഈശ്വരൻ, മുസ്ലിം ഈശ്വരൻ, ഹിന്ദു ഈശ്വരനൊന്നുമില്ല. ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്. ആ ഈശ്വരത്വത്തെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിലൂടെ ആചാര്യന്മാർ ആവിഷ്കരിച്ചു. അതുകൊണ്ട് ഈശ്വര സംബന്ധിയായി പല ഭാഷകളിൽ പല പേരുകൾ വരുന്നതിനെ ചൊല്ലി കലഹിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്. വൈദിക സങ്കല്പം അനുസരിച്ച് ഈശ്വരനിൽ നിന്ന് തീർത്തും ഭിന്നമായ ഒരു സങ്കേതമാണ് ദൈവം അഥവാ ദേവത എന്നത്. ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്. ദേവതകൾ പലതുണ്ട്. ദേവത ഒന്നല്ല, രണ്ടല്ല, അനേകമുണ്ട്. എത്ര ദേവത എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. എത്ര പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാമുള്ള അതിനിയമങ്ങൾ ഓരോ ദേവതയാണ്. അങ്ങനെ വരുമ്പോൾ വായു ദേവതയാണ്, അഗ്നി ദേവതയാണ്, ജലം ദേവതയാണ്, ഭൂമി ദേവതയാണ്, സൂര്യൻ ദേവതയാണ്, ചന്ദ്രൻ ദേവതയാണ്, എല്ലാം ദേവതയാണ്. ഈ ദേവതകളെയൊക്കെ പൂജിക്കാൻ പഠിപ്പിച്ചു. സൃഷ്ടി എന്നൊരു പ്രക്രിയ ഉണ്ടെങ്കിൽ അതിനൊരു അതിദേവത കൂടിയേ തീരൂ. ആ സൃഷ്ടിപ്രക്രിയയിലൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ വിസ്താരണം നടക്കുന്നത് എന്നതുകൊണ്ട് ആ ദേവതയ്ക്ക് നമ്മൾ ബ്രഹ്മ എന്ന് പറഞ്ഞു. ബൃഹത് കരോതി സർവമിതി ബ്രഹ്മ. ബ്രഹ്മാവ് എന്ന് മലയാളത്തിലൊരു വ് കൂടും. ആകാരാന്ത ശബ്ദം മലയാളത്തിലാകുമ്പോൾ വ് വരും. സ്തുതി എന്നൊരു പ്രതിഭാസം നടക്കുന്നുണ്ടെങ്കിൽ സ്തുതിക്കൊരു അതിദേവതയെ നമ്മൾ പറഞ്ഞു. വിഷ്ണു എന്നൊരു പേര് കൊടുത്തു. വേവേഷ്ടി സർവമിതി വിഷ്ണു, അതിശയേന വ്യാപനോതി സർവത്രൈതി വിഷ്ണു. സംഹാരം എന്നൊരു പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ അതിനൊരു അതിദേവത വേണം. ഒരു പേര് കൊടുത്തു, രുദ്രൻ. രുദ്രാവയതി അഥവാ രോദയതി എന്നൊക്കെ പറയാം. അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവൻ അല്ലെങ്കിൽ കരയിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. ഇതുപോലെ ഓരോ പ്രതിഭാസത്തിൻ്റെ പിന്നിലും അതിനിയമങ്ങളുണ്ട്, ദേവതകളുണ്ട്. ദേവതകൾ അനന്തങ്ങളായുണ്ട്. ഒന്നോ രണ്ടോ ദേവതയല്ല ഉള്ളത്, കോടിക്കണക്കിന് ദേവതകളുണ്ട്. അതേസമയത്ത് ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണ്. ഇത് കൂടുതൽ വേദാന്തശാസ്ത്രം പഠിക്കുക. പിന്നെ ഇന്നത്തെ ശാസ്ത്രത്തിനനുസരിച്ചെന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിനൊരു നൈരന്തര്യമുണ്ട്. അതിന് ഇന്നത്തെ ശാസ്ത്രം പഴയ ശാസ്ത്രം എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. ശാസ്ത്രം ഒരു നിരന്തര വികാസ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. പാശ്ചാത്യശാസ്ത്രം പൗരസ്ത്യശാസ്ത്രം എന്നൊന്നുമില്ല. ഈസ്റ്റേൺ സയൻസ്, വെസ്റ്റേൺ സയൻസ് ഒന്നുമില്ല, സയൻസേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ വികലത കൊണ്ട് അങ്ങനെയൊക്കെ വിഭജിക്കാറുണ്ട്. നമ്മൾ ശരിക്കും വിഷയത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ ദേശവിശേഷത്തിലും ശാസ്ത്രകാരന്മാർ മുന്നോട്ട് വെച്ചതും കണ്ടെത്തിയതുമായ ആശയങ്ങളെ പിൻപറ്റിയിട്ടാണ് അടുത്ത തലമുറയോ അടുത്ത ദേശത്തിലോ അത് വികസിക്കുന്നത്. എന്നിരിക്കെ ഈസ്റ്റേൺ സയൻസ്, വെസ്റ്റേൺ സയൻസ്, അല്ലെങ്കിൽ ആൻഷ്യൻ സയൻസ്, മോഡേൺ സയൻസ് എന്നൊന്നും വിഭജിക്കുന്നത് ശരിയല്ല. അങ്ങനെയൊരു ഒരു ഒരു വിഭജിക്കുന്ന രേഖ നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ശാസ്ത്രം സയൻസ് എന്നുള്ളത് വികസ്വരമാണ്, വികസ്വരമാണ്, വികസിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, ഡിവലപ്പിംഗ് ആണ്. വികസ്വരമായൊരു ശാസ്ത്രത്തിൽ ഇന്ന് പറയുന്ന ഒരു സങ്കേതത്തിനനുസരിച്ച് സനാതനങ്ങളായ ആശയങ്ങളെ ചുരുക്കുകയോ ഒതുക്കുകയോ ചെയ്യുന്നത് നമുക്കിഷ്ടമല്ല. അങ്ങനെ പറയുന്നത് തൽക്കാലം ചെറുപ്പക്കാരെ ആകർഷിക്കാൻ ഉപകരിച്ചേക്കാം. ഇന്നത്തെ പല കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ സനാതനങ്ങളായ ആശയങ്ങളെ സമൂഹമധ്യത്തിൽ സമർത്ഥിക്കുമ്പോൾ അത് പലരെയും ആകർഷിക്കാൻ ഉപകരിക്കും, ശരിയാണ്. പക്ഷെ വികസ്വരമായ ശാസ്ത്രത്തിൽ നാളെ അവ മാറ്റി പറയും. അപ്പം ഞാനെന്ത് ചെയ്യും? ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ജീവിതത്തിൽ കേട്ട ഉദാഹരണം, ഒരു പ്രസംഗത്തിൽ നമ്മൾ കേട്ടു, നമ്മൾ നവഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നില്ലേ, ഈ മോഡേൺ സയൻസിലും നവഗ്രഹങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അന്നന്ന് നവഗ്രഹം പറഞ്ഞില്ലേ, ഇന്നിന്നും അത് തന്നെയല്ലേ പറയണതെന്ന്. എവനിപ്പോൾ ഒന്നിനെ കുറച്ച് കളഞ്ഞു, നമ്മളെന്ത് ചെയ്യും?
പ്ലോട്ടോ വേണ്ടെന്ന് വെച്ചു, എട്ട് മതി എന്നാക്കി. അപ്പോൾ നമ്മളെന്ത് പറയും? ഒന്നുകിൽ എവൻ തെറ്റെന്ന് പറയണം, അല്ലെങ്കിൽ അവൻ തെറ്റെന്ന് പറയണം. എന്തിനായി പണിക്ക് നിൽക്കണേ? അല്ലെങ്കിൽ മത്സ്യക്കൂർമ്മ വരാഹ നൃസിംഹങ്ങളുടെയൊക്കെ ഗതി പറഞ്ഞിട്ട് പറയും ഇത് ഡാർവിൻ്റെ ഇവല്യൂഷൻ തിയറിയുടെ ആവിഷ്കാരമാണ്. കണ്ടോ, ഡാർവിൻ ചിന്തിക്കുന്നതിന് മുമ്പ് കൂടെ മത്സ്യവും കൂർമ്മം വരാഹോ നൃസിംഹം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനായി വിഡ്ഢിത്തത്തിന് പോണേ? ഇവല്യൂഷൻ തിയറി അവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നേരം പോക്ക് നമ്മളോട് പരമപൂജ്യ സിദ്ധിനാഥാനന്ദ സ്വാമികളൊരു നേരം പോക്ക് പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. ഭഗവാൻ ആദ്യം മത്സ്യായി, മനുഷ്യൻ അതിനെ പിടിച്ചു തിന്നു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ നയിക്കളയാം, കൂർമായി, ആ അതിനെയും മനുഷ്യൻ പിടിച്ചു തിന്നു. ഭഗവാൻ ഒന്നും കൂടി ആലോചിച്ചിട്ട് വരാഹമായി, ആ അതിനെയും മനുഷ്യൻ കൊന്നു തിന്നു. അതും ഭീകരമായ രീതിയിൽ ആ വരാഹത്തെ കൊല്ലുന്നത്. ഇനി വിഡ്ഢിത്തരം പറ്റൂല എന്ന് നിശ്ചയിച്ചിട്ട് നരസിംഹമായി വന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ ഒരു തമാശ തോന്നും, പക്ഷേ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് പരമപൂജ്യ സ്വാമിജി ഒരു നേരം പോക്ക് പറഞ്ഞ വിഷയമാണത്. അതുകൊണ്ട് ഒന്ന് പറയട്ടെ, വികസ്വരമായൊരു ശാസ്ത്രത്തിലെ ഒരു കാലഘട്ടത്തിലുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സനാതനങ്ങളായ ആശയങ്ങളെ ചുരുക്കുകയോ ഒതുക്കുകയോ ചെയ്യുന്നത് ദീർഘദൃഷ്ടിയിൽ ദോഷം ചെയ്യും, ഹ്രസ്വദൃഷ്ടിയിൽ ഗുണം ചെയ്യും. കുറേ പേരെ കൂടെ കൂട്ടാൻ പറ്റും. ഒരുപാട് പേർക്ക് ധർമ്മശാസ്ത്രത്തിലേക്കൊരു താത്പര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷേ അവരടുത്തത് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവിടെ നിർത്തേണ്ടി വരും. ശ്രദ്ധിക്കുക, പലർക്കും ഇത് അസ്വീകാര്യമായിരിക്കാം, പലർക്കും സ്വീകാര്യമായിരിക്കാം. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. നമ്മളെ അഭിപ്രായം പറയും, അത്രയേ ഉള്ളൂ. ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃത്യമായ ജീവിത കാലഘട്ടം ഏതായിരുന്നു ശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ? വളരെ വിഷമം പിടിച്ച ഒരു പ്രശ്നമാണ്. ഭഗവാൻ ഭാഷ്യകാരൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ കാലം സംശയരഹിതമായി പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല, സാധ്യമല്ല. അടിസ്ഥാനപരമായി പറയട്ടെ, ശങ്കരാചാര്യസ്വാമികളെന്നല്ല, നമ്മുടെ ഓരോ ആചാര്യൻ്റെ തന്നെയും കാലം സംശയരഹിതമായി പറയാൻ കഴിയില്ല. കാരണം അവരൊക്കെ പറയാനുള്ള ആശയത്തെ പറഞ്ഞു പോയവരാ. ഒന്നുകൂടി പറയാം, അവരൊക്കെ പറയാനുള്ള ആശയത്തെ പറഞ്ഞു പോയവരാ, പറഞ്ഞ തന്നെക്കുറിച്ച് പറഞ്ഞില്ല. ഇന്നിപ്പോൾ നമ്മളൊരു പുസ്തകം പ്രിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പുസ്തകത്തിൻ്റെ പേരിനേക്കാൾ വലുതായിട്ട് ഓതറുടെ പേരാണ് ചെയ്യുക. അതില്ലായിരുന്നു. അവർക്ക് ലോകത്തിന് നൽകാനുള്ള സന്ദേശം നൽകുക, അതിലേ താല്പര്യമുള്ളൂ, കഴിഞ്ഞു അവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാരെക്കുറിച്ച് മാത്രമല്ല, പിൽക്കാല വ്യാഖ്യാനങ്ങളെ ചമച്ച ആചാര്യന്മാരെക്കുറിച്ച് പോലും നമുക്കേറെയൊന്നും അറിയില്ല. അവർ പറഞ്ഞ ആശയങ്ങൾ പുഷ്കലമായിട്ടറിയാം, ഒരു കുഴപ്പമില്ലാണ്ട് അതുണ്ട്. ഇതാണ് സത്യം. ഇനി ആചാര്യസ്വാമികളെക്കുറിച്ച് പറഞ്ഞാൽ, കാലഗണനയിൽ രണ്ടഭിപ്രായഗതികളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒന്ന്, ക്രിസ്തുവിന് ശേഷം, അങ്ങനെയാണല്ലോ, കാലത്തെ മുറിക്കുന്ന ആൾ ക്രിസ്തുവാണ്. ക്രിസ്തുവിന് ശേഷം 8-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ശങ്കരാചാര്യർ ജീവിച്ചു. ഒരു പക്ഷം. മറ്റൊരു പക്ഷം അങ്ങനെയല്ല, ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 4 ശതകങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യസ്വാമികൾ ജീവിച്ചു. ഇങ്ങനെ രണ്ടഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന് 1200 ചില്ലാങ്കൊല്ലം, മറ്റൊന്ന് 2400 ചില്ലാങ്കൊല്ലം മുമ്പ്. ഇതിൽ കാഞ്ചി കാമകോടി മഠം, ജ്യോതിർമഠം എന്നിവ സ്വീകരിക്കുന്നത് 2400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന കാലഗണനയാണ്. മറ്റു മഠങ്ങൾ സ്വീകരിക്കുന്ന കാലഗണന 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന കാലഗണനയാണ്.
ഇതിലേതാ ശരി? നമുക്കറിയില്ല. അറിയാത്തതിപ്പോൾ എങ്ങനെയാ അറിയുന്നു അറിയുക? എന്നാലും സ്വാമിക്ക് ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? അഭിപ്രായമുണ്ട്. അഭിപ്രായം 2400 കൊല്ലം എന്നുള്ളതാ. അതെന്താ അങ്ങനെ അഭിപ്രായം ഉണ്ടാവാൻ കാരണം? നോക്കൂ, നമ്മളറിയുന്ന ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യങ്ങളിലൂടെ വെളിപ്പെടുന്ന ആചാര്യനാണ്, അഥവാ ഭാഷ്യങ്ങളെ രചിച്ച ആചാര്യനാണ്. ഈ ഭാഷ്യങ്ങളെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. അവൈദിക ദർശനങ്ങളെ പറയുന്ന സ്ഥലത്ത് പോലും ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചൊരു സൂചന പോലും തന്നിട്ടില്ല. അഥവാ 1200 കൊല്ലം മുമ്പ് ആയിരുന്നു എങ്കിൽ അവൈദിക ദർശനങ്ങളെ പറയുന്ന കൂട്ടത്തിലൊരു സൂചനയെങ്കിലും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ഉണ്ടാകേണ്ടതായിരുന്നു. ഉണ്ടായിട്ടില്ല. ന്യായദർശനത്തെ പറയുന്ന സന്ദർഭത്തിൽ പിന്നീട് വികസിതമായ നവ്യന്യായ പദ്ധതിയെയോ അല്ലെങ്കിൽ ഉദയനാചാര്യരുടെയും മറ്റും സിദ്ധാന്തങ്ങളെയോ പരാമർശിച്ചിട്ടില്ല. ബൗദ്ധ ദർശനങ്ങളെ പറയുന്ന സമയത്ത് പിൽക്കാലത്ത് വികസിച്ചു വന്ന ബൗദ്ധരുടെ ആചാരവിശേഷങ്ങളെയോ ദർശനങ്ങളെയോ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ 1200 കൊല്ലങ്ങൾക്ക് മുമ്പല്ലെന്നും അതിലേറെ മുമ്പാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനപവാദമായിട്ട് അതും പറയണമല്ലോ, പിൽക്കാലത്താണ് ഭാഷ്യങ്ങൾ എഴുതപ്പെട്ടതെന്ന് സൂചിപ്പിക്കാൻ ആകെക്കൂടെ ഭാഷ്യ സാഹിത്യത്തിൽ മുഴുവൻ നമ്മൾ സഞ്ചരിച്ചാൽ കാണുന്നത് ഒരൊറ്റ സ്ഥലത്ത് മാത്രം സാഖ്യദർശനത്തിൻ്റെ ചില ആശയങ്ങളെ ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ സാഖ്യകാരികയിൽ നിന്നൊരു ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട് ഭാഷ്യത്തിൽ. സാഖ്യകാരിക പിൽക്കാല കൃതിയാണ്. അപ്പം ആ ഒരു ഉദ്ധരണി മാത്രം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതെങ്ങനെയോ പ്രക്ഷിപ്തമായി കടന്നുകൂടിയതാകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാലത്തെ അറിയില്ല. എങ്കിൽ തന്നെയും എന്തായാലും 1200 കൊല്ലങ്ങൾക്ക് മുമ്പല്ല, അതിനേക്കാളൊക്കെ എത്രയോ മുമ്പാണെന്നുള്ളത് തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഇനി അങ്ങനെയുള്ള ആചാര്യ പരമ്പരയുടെ ഒരു പട്ടിക ഇടമുറിയാതെ കാഞ്ചി കാമകോടി മഠത്തിലും ജ്യോതിർമഠം ജ്യോതിർമഠത്തിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതാണ് അഭിപ്രായം. ദൈവം എന്ന വാക്ക് ബ്രഹ്മം എന്നതുപോലെ ഏകമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പുല്ലിംഗമോ സ്ത്രീലിംഗമോ അല്ലാത്ത ഒരു പദമല്ലേ? അപ്പോൾ അങ്ങ് അനേകം ദേവതകൾ ഉണ്ട്, ദേവതമാരുണ്ട്, ദൈവങ്ങളുണ്ട് എന്നല്ല ഉദ്ദേശിച്ചത് എന്ന് കരുതുന്നു. ദയവായി വ്യക്തമാക്കണം. നോക്കൂ, ഇത് ദിവ് ധാതുവിൽ നിന്ന് സിദ്ധമാകുന്ന ശബ്ദമാണ് ദേവശബ്ദം. ദേവശബ്ദം പുല്ലിംഗത്തിൽ പ്രയോഗിക്കും, സ്ത്രീലിംഗത്തിൽ ദേവീ എന്നാവും. ദേവ എന്നും ദേവീ എന്നും ഒരേ ധാതുവിൽ നിന്ന് നിഷ്പന്നമാവുന്ന ശബ്ദമാണ്. ഇതേ ദിവ് ധാതുവിൽ നിന്നുള്ള ദേവശബ്ദത്തിൽ തന്നെ സ്വാർത്ഥത്തിൽ ആണ് എന്ന പ്രത്യയം വന്നാൽ ദൈവ എന്ന് സിദ്ധമാകും. അപ്പം ദൈവം എന്ന്. അതുകൊണ്ട് പറയട്ടെ, പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും സമാനമായ പ്രയോഗമുള്ള ശബ്ദമാണിത്. അപ്പം ദേവന്മാർ അനവധിയുണ്ട്. വായുർദേവത, അഗ്നിർദേവത, ഇന്ദ്രോ ദേവത, വിഷ്ണുർ ദേവത, രുദ്രോ ദേവത, ഇങ്ങനെ അനേകം മന്ത്രഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ദേവതയല്ല പറയണത്. ചില സ്ഥലത്ത് ദേവശബ്ദം പരമാത്മാവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഏകത്വമാണ് പറയുന്നത്. ഏകോ ദേവ
സർവഭൂതേഷു ഗൂഢ, സർവചരാചരങ്ങളിലും ഗൂഢനായി നിലകൊള്ളുന്ന ദേവൻ ഏകനാണ്. അവിടെ ദേവശബ്ദത്തിൻ്റെ അർത്ഥം പരമാത്മാ എന്നാണ്, ബ്രഹ്മമെന്നാണ്. ചില സ്ഥലത്ത് ദേവശബ്ദത്തിൻ്റെ അർത്ഥം വൈവിധ്യപൂർണമായ ദേവതകൾ എന്ന അർത്ഥത്തിലാണ്. അത് സന്ദർഭമനുസരിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. എപ്പോൾ ബഹുവചനത്തിൽ പ്രയോഗിക്കുന്നുവോ അപ്പോൾ ദേവന്മാർ, ദേവിമാർ എന്ന അർത്ഥത്തിൽ സ്വീകരിക്കണം. എപ്പോൾ ഏകവചനത്തിൽ ഉപയോഗിക്കുന്നുവോ അപ്പോൾ പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ സ്വീകരിക്കണം. അപ്പോൾ പ്രശ്നമല്ല. ഹിന്ദുക്കൾ ദേവതമാരായി സങ്കല്പിക്കുന്ന പലതും അഗ്നി, വായു, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവ ജീവനില്ലാത്ത ജഡവസ്തുക്കളാണെന്നാണ് അനുഭവം. അയ്യോ, ജീവനില്ലാത്തതാണ് അത് സമ്മതിച്ചു. ഏത് വസ്തു? ആ വസ്തുവിൻ്റെ പിന്നിലുള്ള ഒരു പ്രതിഭാസമുണ്ടെങ്കിൽ ആ പ്രതിഭാസം ജീവനില്ലാത്തതാണോ? വേണമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ജീവനില്ലാത്തതെന്ന് പറയാം. പക്ഷേ ചൈതന്യമില്ലാത്തതാണോ? ചൈതന്യമില്ലാത്ത ഒന്നുമില്ല. കല്ലും മണ്ണും മരവും എല്ലാം ചൈതന്യയുക്തമാണ്. ഒരാറ്റം എടുത്താൽ അതും ചൈതന്യയുക്തമാണ്. അതിനുള്ളിലുള്ള എന്തെങ്കിലും സബറ്റോമിക് പാർട്ടിക്കിൾസ് എടുത്താൽ അതും ചൈതന്യയുക്തമാണ്. ചൈതന്യയുക്തമല്ലാത്ത ഒന്നുമില്ല. അവ നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നൊക്കെയുള്ളത് അന്ധവിശ്വാസമായി ചിത്രീകരിക്കപ്പെടാൻ വളരെ എളുപ്പമാണ്. അന്യമതസ്ഥർ ഹിന്ദുക്കളെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്നൊരു വാദം ഇതാണ്. ദൈവം ജഡവസ്തുക്കളാകാൻ സാധ്യമല്ല എന്ന സാമാന്യ യുക്തി പോലും ഈ ജഡവസ്തുക്കളെ ആരാധിക്കുന്ന ഹിന്ദുക്കൾക്കില്ല എന്നതാണ് അവരുടെ നിലപാട്. അത് വിവരക്കേട് കൊണ്ട് പറയണതാണ്, വേറൊന്നുമല്ല. ഒരു ജഡവസ്തുവെയുമല്ല നമ്മൾ ദൈവമായി പറയുന്നത്, ചൈതന്യസ്വരൂപനെയാണ്. ആ ചൈതന്യസ്വരൂപൻ്റെ ഭാവം വ്യത്യസ്ത ഉപാധികളിലൂടെ സൃഷ്ടിസ്ഥിതി സംഹാരാദി അനേക വ്യവഹാരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിതമാകുമ്പോൾ അവരെയൊക്കെ നമ്മൾ ദേവതകളെന്ന് പറയുന്നു. ഇതുകൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ട് നോക്കൂ. ഇപ്പോൾ വെള്ളം ദേവതയാണെന്നൊരാൾ പറഞ്ഞു പഠിച്ചു. ആപോവൈ ദേവതാഹ, അപ്ശബ്ദം ബഹുവചനായതുകൊണ്ടാണ് ആപോവൈ ദേവതാഹ എന്ന് പറയുന്നത്. ജലം ദേവതയാണെന്നർത്ഥം ഏകവചനത്തിൽ പറയാം. ഇനി തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ വെള്ളങ്ങൾ എന്ന് ബഹുവചനം പറയുന്നതിന് വിരോധമില്ല, അങ്ങനെ പതിവുണ്ട്. വെള്ളങ്ങൾ എന്ന് പറയാറുണ്ട്. സംസ്കൃതത്തിൽ അപ്ശബ്ദം ബഹുവചനത്തിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതറിയുന്നവൻ വെള്ളത്തെ മലിനമാക്കുവോ? അവനെ ഇറച്ചിയുടെ പാർട്സ് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടാൻ പറ്റുമോ? ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവന് വെള്ളത്തെ മലിനമാക്കാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആപോവൈ ദേവതാഹ എന്നുള്ളത് മറന്നുപോയതാണ് നമ്മുടെ പ്രശ്നം. ചിന്തിക്കുക. ഇതുപോലെ ഓരോന്നും വായുർ ദേവത, വായു ദേവനാണ്, ഓർമ്മിക്കണം. ചൈതന്യയുക്തമല്ലാത്തൊരു വസ്തുവുമില്ല, എല്ലാം ചൈതന്യയുക്തമാണ്. നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഒരു വളരെ അപരിഷ്കൃതമായൊരു രൂപത്തിൽ ഈ വാദം നമ്മൾ കേട്ടിരുന്നു. ഇടുക്കിയിൽ കുറേ ക്രിസ്ത്യൻ മതപ്രവർത്തകർ അവിടെയുള്ള പാവം വനവാസികളെയൊക്കെ വിളിച്ചുകൂട്ടി കൃഷ്ണൻ്റെ വിഗ്രഹവും മറ്റും എടുത്തു കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടു. വെള്ളത്തിലാഴ്ന്നുപോയി. സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഈ ദേവങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നു അവർ. സ്വയം രക്ഷിക്കാൻ ശേഷിയില്ലാത്തവർ നിങ്ങളെങ്ങനെ രക്ഷിക്കുക? അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളിത് ഈ ദേവതകളെ പ്രാർത്ഥിക്കുന്നത് നിർത്തുക. കുറേ പേരത് ശരിയെന്ന് മനസ്സിലാക്കി. ഇതിൽ വളരെ വേദനയോടുകൂടി സാക്ഷ്യം വഹിച്ച ഒരാൾ നമ്മളോട് നേരിട്ട് വന്ന് ചോദിച്ചിരുന്നു, എന്താണ് മറുപടി? ഇതിന് മറുപടി ഇയാൾ നമ്മളോട് ചോദിക്കുന്നതിൻ്റെ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സത്യാനന്ദ സരസ്വതി സ്വാമികൾ ശക്തമായി പറഞ്ഞു കൊടുത്തതാ. പക്ഷെ ഇയാളത് വായിച്ചിരുന്നില്ല. അതുകൊണ്ട് നമുക്കും അത് തന്നെ പറയേണ്ടി വന്നു. ഇവിടെ ജലപരീക്ഷയല്ല, അഗ്നി പരീക്ഷയാണ് വേണ്ടത്.
ഈ കൃഷ്ണൻ്റെ വിഗ്രഹവും ആ കുരിശും ഒന്നിച്ച് നീ തീയിലേക്കിടൂ. ഏതാ കത്തിപ്പോണത്? മരക്കുരിശാണോ തത്തി കത്തിപ്പോണത്? അല്ല, പ്രതിമയാണോ? മരക്കുരിശ് കത്തിപ്പോവും. സ്വയം അഗ്നി പരീക്ഷയെ എതിരിടാൻ കഴിയാത്ത ഈ കുരിശിന് നിന്നെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? സ്വാമി, ഇതൊക്കെ നല്ലതാണ്, ഒരിക്കലും നല്ലതല്ല, നമുക്കിത് ഇഷ്ടമല്ല. പക്ഷേ ആ ചുമരുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് ഇവിടുന്ന് അങ്ങോട്ടും. മതപരിവർത്തനം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ സമ്പ്രദായങ്ങളെയും സംസ്കാരത്തെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിന്ദിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചും അതേ രീതിയിൽ പറയേണ്ടി വരും. അതുകൊണ്ട് അത് നിർത്തുക. ഗൗരവത്തോടു കൂടി ആചാര്യന്മാർ പറഞ്ഞതിനെ പഠിക്കുക. ഭഗവാൻ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യം എന്നും ഓർമ്മിക്കുക, ഇവരോട് പൊറുക്കണമേ, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. ഫാദർ ഫോർഗീവ് ദം ഫോർ ദേ നോ നോട്ട് വാട്ട് ദേ ഡു. അവരെന്താ പറയണമെന്ന് അറിയില്ല, വിഹ്വലരാണ്. കാരണം മതപരിവർത്തനത്തിലൂടെ അത്രയ്ക്കധികം കാശാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലവ് ജിഹാദിനൊക്കെ ആണെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ട കുട്ടി ഇത്ര വിദ്യാഭ്യാസമുള്ള കുട്ടിയെന്ന് കണക്കുണ്ട്, അത്രയും ചെയ്താൽ ഇത്ര ലക്ഷം രൂപയാണ് കിട്ടുന്നത്. നമ്മളെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, അവർ പരിശുദ്ധ പ്രേമമാണെന്ന് വിചാരിച്ച് ഈ ചൂണ്ടലിൻ്റെ അറ്റത്ത് കാണുന്ന കൃമിയെ കഴിക്കാൻ വേണ്ടി മത്സ്യം പോകുന്നത് പോലെ ചെന്ന് കുടുങ്ങിയാൽ കുടുങ്ങിയത് തന്നെ. പിന്നെ ചൂണ്ടലിൽ എങ്ങോട്ട് പോരില്ല, അങ്ങോട്ടേ പോകും. ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ദേവതാ സങ്കല്പം ഈശ്വര തത്വം എന്നുള്ളത് വളരെ നിഗൂഢമാണെന്നും അത് ക്രമപ്രകാരം പഠിക്കേണ്ടതാണെന്നും മനസ്സിലാക്കണം. മനസ്സിലാകാത്തവർക്ക് തൂണിൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചാടി പുറത്ത് വന്നിട്ടുണ്ട് ഒരിക്കൽ. അതുപോലെ ഏത് ദ്രവ്യത്തിൽ നിന്നും നീ ജഡമായി കണക്കാക്കുന്ന വസ്തുവിൽ നിന്നും ചൈതന്യത്തിൻ്റെ സ്ഫുരണമുണ്ടാകാമെന്നും ആ ചൈതന്യ സ്ഫുരണം ഒരു പ്രദേശത്തെയല്ല മൊത്തം ലോകത്തെ തന്നെ ഭസ്മീകരിക്കാൻ സമർത്ഥമാകുന്നതാണെന്നും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് പുറത്തുണ്ടാവണം. ഏതാ ജഡമായൊരു വസ്തു? ഒന്നുമില്ല. ഒരു വസ്തുവും ജഡമല്ല. ദ്രവ്യവും ഊർജവും പരസ്പരം വകഭേദം വരുത്താവുന്നതാണ്. ദ്രവ്യമോ ഊർജമോ ആത്യന്തികമല്ല, അവ രണ്ടും പ്രജാപതിയുടെ ഭാവങ്ങളാണ്. ഇത് ഓർമ്മിക്കുക. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ, പ്രപഞ്ചത്തിലെ വസ്തുക്കളെ, അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ചൈതന്യഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പൂജിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതിനെ ആദരിക്കാൻ ശീലിക്കുക. ഇതാണ് പറയാനുള്ളത്. അല്ലാതെ നിന്ദിക്കാൻ പുറപ്പെട്ട് അതേ ഭാഷയിൽ പറയേണ്ടി വരും. നമുക്കൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഈ അനുഭവം ഒരു 23 വർഷങ്ങൾക്ക് മുമ്പാണ്. 1991 ഇനി 92 ആദ്യ കാലഘട്ടത്തിലുമാണ് ഇത് പറയാൻ കാരണം. 92 ഒക്ടോബറിലാണ് അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്, അതിനു മുമ്പുള്ളതാണ്. വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് ഒരു സ്ഥലത്ത് നമ്മളൊരു പ്രഭാഷണത്തിന് പോയി. ക്ഷേത്രക്കാർ വന്ന് വിളിച്ചതാണ്, ഒരു ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ സ്വാമി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ക്ലാസ്, സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ഒരു സാംസ്കാരിക സമ്മേളനം, ഇത് രണ്ടിലും സ്വാമി പങ്കെടുക്കണം, സന്തോഷം ആവാം ഏറ്റു. അവർ അയച്ചു തന്നത് ഈ ക്ലാസ്സിൻ്റെ നോട്ടീസ് മാത്രമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, ക്ഷേത്ര ഉപാസനയോ എന്തൊക്കെയോ ഉണ്ട്, അതൊന്നും ഓർമ്മയില്ല. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ചു ഈ സാംസ്കാരിക സമ്മേളനം അവർ റദ്ദ് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ നന്നായി, വൈകുന്നേരം ഈ പ്രഭാഷണം കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് മടങ്ങാലോ എന്നൊക്കെ വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഒരു ബിറ്റ് നോട്ടീസ് തന്നത്, സാംസ്കാരിക സമ്മേളനത്തിന് നോട്ടീസാണ്. അടിക്കാൻ വൈകിപ്പോയി, സാരമില്ല, കുഴപ്പമില്ല, എന്തായാലും നമ്മളോട് വന്നൂലോ, പ്രശ്നമല്ല. അപ്പം നോക്കിയപ്പോൾ സ്വാഗതം, അധ്യക്ഷൻ, പ്രഭാഷണം 1 സ്വാമി ചിദാനന്ദപുരി, 2 ഒരു മുസൽമാൻ്റെ പേരാണ്, 3 ഒരു വികാരിയുടെ പേരാണ്. ഇത് വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാനൊരു മനുഷ്യനല്ലേ, അങ്ങനെയാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. അതെന്താ സ്വാമി അങ്ങനെയൊക്കെ പറയണേ? അല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാൾ പ്രസംഗിച്ചാൽ പിന്നെ കുറച്ചൊരു വായയ്ക്ക് തൊണ്ടയ്ക്കൊരു വിശ്രമം കൊടുക്കണ്ടേ? അതുകൊണ്ട് എൻ്റെ അവസാനം വെച്ചോളൂ, എന്നാൽ പ്രസംഗിക്കാം.
ആദ്യം ആണെന്ന് വെച്ചാൽ പറ്റില്ല. അല്ല സ്വാമിജിയൊക്കെ ആകുമ്പോൾ ആദ്യം പറയണ്ടയോ? എന്താ ബഹുമാനം എന്നാ ഉള്ള ബഹുമാനം കാണിക്കണതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അവസാനമാണെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് പോവും. അയ്യോ പോരുത്, എന്നാൽ അവസാനം വെച്ചോളൂ. അങ്ങനെ അവസാനം വെച്ചു. ഈ മുസ്ലിം വിദ്വാൻ വന്നില്ല. വികാരി വന്നത് എന്നുള്ളത് പോലെ ഓർമ്മയുണ്ട്. വികാരി വന്നത് കാവി വസ്ത്രം ധരിച്ചിട്ടാ, കാവി ലോഹ. നമുക്ക് വിരോധമില്ല, കാവി നമ്മുടെ കുത്തകയൊന്നുമല്ല. കുത്തകയല്ലെന്ന് മാത്രമല്ല, ഈ നേറെ കാവി ധരിക്കുന്നത് ക്രിസ്ത്യൻ വികാരിമാരാണ്. മുമ്പ് ഇവാഞ്ചലൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടിമരങ്ങളും ദീപസ്തംഭങ്ങളും രുദ്രാക്ഷമാലയും കാവി വസ്ത്രവും ഒക്കെ വന്നിട്ടുള്ളത്. അതിരിക്കട്ടെ, വേറെ വിഷയം. അത് വിശദീകരണമാണ്, വ്യാഖ്യാനമാണ്, വസ്തുതയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇദ്ദേഹം കാവ്യ ലോഹ ധരിച്ചാ വന്നത്. നമുക്ക് യാതൊരു വിരോധമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ഈ പരിപാവനമായ ക്ഷേത്ര സങ്കേതത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ കാവ്യ വസ്ത്രം ധരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അതായത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ ചിലർക്കൊരു കുഴപ്പമുണ്ട്, പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ആൾക്കാർ തിങ്ങിക്കൂടിയതാ, ഗ്രാമം നല്ല ആൾക്കാർ തിങ്ങിക്കൂടിയിട്ടുണ്ട്. അപ്പം ഈ നല്ലൊരു സദസ്സിനെ കണ്ടാൽ ചിലർക്ക് ആവേശം വരും. അത് ചിലരുടെ പ്രസംഗക്കാർക്കുള്ളൊരു കുഴപ്പമാണ്. നല്ല തിങ്ങി സദസ്സിനെ കണ്ടാൽ ഒരു ആവേശം വരും. അങ്ങനെ ഇദ്ദേഹത്തിന് ആവേശം വന്നു. പ്രസംഗിച്ച് 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 കുറച്ച് ആവേശം വന്നു. ആവേശം വന്നിട്ട് ഇദ്ദേഹം വിഗ്രഹോപാസനയെ നിന്ദിക്കാൻ തുടങ്ങി. വിഗ്രഹോപാസന പാപമാണ്, വിഗ്രഹോപാസകർ പാപികളാണെന്ന് വരെ പ്രസംഗിച്ചു. നമ്മളിരുന്ന് ആലോചിച്ചാൽ പറഞ്ഞ് ശരിയാണല്ലോടി. കാരണം ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ നാട്ടുകാരെടുത്ത് പൈസയും പിരിച്ച്, ഹിന്ദുക്കളെടുത്ത് പൈസയും പിരിച്ചിട്ട് ക്ഷേത്രത്തിനെതിരായിട്ട് പ്രസംഗിപ്പിക്കുക, ഇയാളെ വിളിച്ച് കൊണ്ടുവന്നാൽ അവർ പാപികൾ തന്നെയല്ലേ? ആ ഇതിപ്പം നമ്മൾ സ്വാമിയന്മാരും തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ, ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിനെതിരെ പ്രസംഗിക്കുക. ആ നാ വേറെ എവിടെങ്കിലും പോയി പ്രസംഗിച്ചാൽ പോരെ? ക്ഷേത്രം അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്, അനാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ക്ഷേത്രത്തിൽ പോകാൻ പാടുണ്ടോ? പറയുന്നതിനോടൊരു ശുദ്ധി ഉണ്ടെങ്കിൽ ഏതായാലും ഇങ്ങനെ മുന്നോട്ട് പോയി പ്രസംഗം അയാൾ നിർത്തി. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്, ദേശത്തിനും കാലത്തിനും അനുസരിച്ച് വസ്ത്രം മാറി വരുന്നവരെ കരുതിയിരിക്കുക. നമുക്ക് എവിടെ പോകുമ്പോഴും ഈ വസ്ത്രമേ ഉള്ളൂ, ഇതേ കളറ്, രണ്ട് കളറില്ല. എവിടെ പോകുമ്പോൾ, ആശ്രമത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെ അണിച്ചാലും ഇതുതന്നെ ഉള്ളൂ, ഒരു മാറ്റവും. അതുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ച്, ദേശകാലങ്ങൾക്കനുസരിച്ച് വസ്ത്രം മാറി വരുന്നവർക്ക് മറ്റ് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇദ്ദേഹം പറഞ്ഞുവല്ലോ, പരിപാവനമായ ക്ഷേത്ര സങ്കേതത്തിൽ വരുന്നത് കൊണ്ടാണെന്ന് കള്ളമാണ് കാരണം. ഇത് ഇന്ന് പ്രസംഗിക്കാൻ ചെയ്ത് പറയില്ല കേട്ടോ നമ്മൾ, അന്ന്. അതെന്താ ഇന്നും അന്നും വ്യത്യാസം? ഈ സംഭവം നടക്കുന്നത് 2000 മുമ്പിലാണ്, 1992 ആദ്യമാണ്. അന്ന് അക്കാലത്തെ പോപ്പ് മുന്നോട്ട് വെച്ച ഇവാഞ്ചലൈസേഷൻ 2000 എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി അനുസരിച്ച് 2000 ഏഷ്യയെ പൂർണ്ണമായും ഇവാഞ്ചലൈസ് ചെയ്യണമെന്നുള്ളതായിരുന്നു പദ്ധതി. കാരണം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പിടി അയഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഏഷ്യയെ പൂർണ്ണമായും ഇവാഞ്ചലൈസ് ചെയ്യണം. ആ പദ്ധതിയുടെ കീഴിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. അതിലൊന്ന്, ഓരോ പ്രദേശത്തുമുള്ള ജനസമൂഹത്തെ ആകർഷിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഉപയോഗിച്ചോളൂ എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാവ്യമൊക്കെ വന്നിട്ടുള്ളത്. അതിനുമുമ്പ് വികാരിമാർ കാവ്യ ഉടുക്കില്ലായിരുന്നു. ഈ ഇവാഞ്ചലൈസേഷൻ 2000 എന്ന പദ്ധതിക്ക് ശേഷമാണ് കാവ്യ വന്നത്. ഇത് നമ്മളവിടെ പച്ചയായിട്ട് വർണ്ണിച്ചു. പിന്നെ ഇദ്ദേഹം വിഗ്രഹോപാസകരെ പാപികളെന്ന് വിളിച്ചില്ലേ? ഞാൻ കൃഷ്ണനെ പൂജിക്കുന്നവനാണ്. ഓ, ചിദാനന്ദപുര സ്വാമി കൃഷ്ണനെ പൂജിക്കുന്നവനാണോ? നിങ്ങളാരും ചോദിക്കേണ്ട ആവശ്യമില്ല, അവിടെ പറഞ്ഞതാണ് പറയണത്. അമ്പിനെ പൂജിക്കുന്നവനല്ല. അവിടെ കൂടി ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കൃഷ്ണനെ പൂജിക്കുന്നവനാണ്, അമ്പിനെ പൂജിക്കുന്നവനല്ല. കൃഷ്ണൻ മരിച്ചത് അമ്പേറ്റിട്ടാണ്. ഇനി സ്വർഗാരോഹണം ചെയ്തതെന്നോ സ്വധാമത്തിലേക്ക് മടങ്ങിയതെന്നോ എന്ത് വേണ്ടാ പറഞ്ഞോളൂ, ശരീരം ഉപേക്ഷിക്കാച്ചാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല.
അപ്പോൾ കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചതിന് നിമിത്തമായിട്ടൊരു അമ്പ് ഏൽക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്പിനെ പൂജിക്കുന്നവനല്ല, മഹാനായ ഭഗവാൻ യേശുക്രിസ്തുവെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം ഉപകരണം അതിനെ വിഗ്രഹമായി സ്വന്തം ദേഹത്തിൽ തൂക്കിയിട്ട് നടക്കുന്ന ആളായി ആൾ ചൂണ്ടി കാണിച്ചു കൊടുത്തു. അപ്പോൾ വിഗ്രഹത്തെ സ്വയം പൂജിക്കുകയും വിഗ്രഹത്തെ പൂജിച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളാണോ വിഗ്രഹോപാസനയെ നിന്ദിക്കുന്നത്? ആത്മാർത്ഥത വേണ്ടേ പറയുന്ന വിഷയങ്ങളോട്? ശുദ്ധി വേണ്ടേ അവനവന്? വ്യക്തിപരമായി നമുക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധവുമില്ല, ഒരു വിരോധം ഉണ്ടാവുകയില്ല. ഉണ്ടായാൽ നമ്മൾ സന്യാസിയല്ല. പക്ഷേ ആശയത്തെ ആശയം കൊണ്ട് ഒന്നും വേണ്ടിയില്ല. പാവം വല്ലാതെ വികാരപ്പെട്ടു ഇതൊക്കെ കേട്ടിട്ട്. അപ്പം കൊടുക്കണം മറുപടി, പിന്നത്തേക്ക് വെക്കരുത്. പിന്നെ പറയില്ല അത്. എന്താ സ്വാമി പിന്നെയും പറഞ്ഞാൽ? പിന്നെയും പറഞ്ഞാൽ ആയിരക്കണക്കിന് പേര് തെറ്റിദ്ധരിക്കും, ഇയാൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കും. ബുദ്ധിഭേദം ഉണ്ടാക്കരുത് സമൂഹത്തിൽ, അത് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തീർത്തും സങ്കീർണമായൊരു അസുഖത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ആരോടും വലിയ ദ്രോഹമോ അനീതിയോ കാണിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രവുമല്ല ദൈവാനുഗ്രഹത്താൽ ഒട്ടേറെ സത്പ്രവൃത്തികളിൽ പങ്കുചേരാനുള്ള ഭാഗ്യവും സിദ്ധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം, നല്ലത്. ആപത്തുകാലത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് പോലും ആശ്വാസകരമായ സമീപനം ഉണ്ടായില്ല എന്നത് കൂടുതൽ ദുഃഖിതയാക്കി. എൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഇന്ന് അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് ശാന്തി നേടുവാൻ എന്നെയും എന്നിലെ നന്മകളെയും തിരിച്ചറിഞ്ഞ പുതിയ ചിലരെ കിട്ടിയത് മാത്രമാണ് ഏക ആശ്വാസം. ജപം, ആധ്യാത്മിക ചിന്തകൾ, ഭഗവത്ഗീത പാരായണം എന്നിവ വഴി അത്യന്തം സങ്കീർണമായ ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ സാധിച്ചു. മനഃശക്തി കൊണ്ട് രോഗങ്ങളെ അതിജീവിക്കാനും ആധ്യാത്മിക ചിന്തകൾ കൊണ്ട് മനഃശാന്തി നേടാനും ഉതകുന്ന സ്വാമിജിയുടെ ഉപദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വക കാര്യങ്ങൾ സ്വാമിജിയോട് നേരിട്ട് സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഒപ്പം അദ്വൈതാശ്രമത്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്നും ആഗ്രഹിക്കുന്നു. പ്രണാമങ്ങൾ. ഇത്രയാണ് പൊതുവായിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ വ്യക്തിപരമായ ഒരു വിഷയം എഴുതിയിട്ടുണ്ട്, അത് വായിക്കുന്നില്ല. ഇവിടെ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്, ശാന്തിയോടെ സമാധാനത്തോടെ ലോകത്ത് ജീവിക്കണോ? വലിയ നിഗൂഢമായ വേദാന്തമൊന്നും പഠിക്കണ്ട, ലളിതമായൊരാശയം പഠിച്ചാൽ മതി. ഒന്ന്, ആയാതമായാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം. വരുന്നതിനെ വരുന്നതിനെ അപേക്ഷിച്ചോളുക, പോണതിനെ പോണതിനെ ഉപേക്ഷിച്ചോളുക. ഇത് മതി. ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്നതിനെ അപേക്ഷിക്കുക, പോണതിനെ ഉപേക്ഷിക്കുക. ഇത് പോണതിനെ ഉപേക്ഷിക്കില്ല, പിടിച്ചു വയ്ക്കും, പ്രശ്നമാണ്. വന്നതിനെ അപേക്ഷിക്കില്ല, പ്രശ്നമാണ്. വന്നതിനെ അപേക്ഷിച്ചേ മതിയാവും. ദേഹമാണെങ്കിൽ രോഗമുണ്ടാവും. പാഞ്ചഭൗതികമായ സംഘാതമാണ് ദേഹം. ഈ പറയുന്ന ദേഹത്തിന് പല രോഗങ്ങളും ഉണ്ട്, ഉണ്ടാവുകയും ചെയ്യും, ഉണ്ടാവണം. അസുഖമില്ല, എനിക്ക് അസുഖം ഉണ്ടാവാറില്ല, ഒരിക്കലും അസുഖമില്ല, സുഖമേ ഉള്ളൂ. രോഗങ്ങൾ വരും, വേദന വല്ലാതെ വന്നു വെച്ചാൽ കരയും, കുട്ടികളെ പോലെ കരയും. ഒരു മടിയില്ല, എന്തിനാ മടിക്കണ? ഈ ജാട കാണിക്കണ എന്തിനാ? ഞാൻ കരയില്ല കേട്ടോ എന്ന് പറഞ്ഞ് കണ്ടിച്ചു പിടിച്ച് നിന്നിട്ട് എന്തിനാ എൻ്റെ ആവശ്യം? വേദന വല്ലാതെ വന്നു കുട്ടികളെ പോലെ കരഞ്ഞോളൂ, കഴിഞ്ഞു, ചിരിക്കാതെ തോന്നി കുട്ടികളെ പോലെ ചിരിച്ചോളൂ. നമ്മളൊന്നും ശേഖരിച്ച് വയ്ക്കണില്ല, ജാട പാടില്ല. ചിലപ്പോൾ നേരെ പോക്കായിട്ട് ആശ്രമത്തിൽ മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞു തീരും, ഞാൻ കരഞ്ഞു കേട്ടോ കുട്ടികളെ പോലെ. ആ സന്തോഷം, എന്തായി? സന്തോഷമായി. രോഗം വരും ദേഹത്തിന്, ജനിച്ചാൽ മരിക്കും. പാഞ്ചഭൗതികമായ സംഘാതത്തിന് വിവർജനം വരും, രോഗം വരും. പക്ഷെ അസുഖം ഉണ്ടാവരുത്. അസുഖം ആന്തരികമാണ്, അസുഖം മാനസികമാണ്, ഒരിക്കലും ഉണ്ടാവരുത്. വേദാന്ത ശാസ്ത്രത്തെ അഭ്യസിച്ചാൽ ജീവിതത്തിൽ നമുക്ക് അസുഖം ഉണ്ടാവില്ല, ഉറപ്പ്. ഒരസുഖം ഉണ്ടാവില്ല. രോഗം വന്ന് ക്ലേശിച്ചാലും അസുഖം ഉണ്ടാവില്ല, ഉറപ്പാണ്, സംശയമില്ല. പക്ഷെ മലയാളിക്ക് ഇതൊക്കെ ഒന്നല്ലേ? ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർ ചോദിക്കും, അസുഖം എന്താ? ഡോക്ടറോട് തിരിച്ചു പറഞ്ഞു, എനിക്കൊരസുഖമില്ല. പിന്നെ എന്തിനാ നീ എൻ്റെ അടുത്ത് വന്നേ? രോഗം കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇതെന്താ ഈ രോഗം അസുഖമുള്ള വ്യത്യാസം? അപ്പോൾ അയാൾ നല്ല അന്വേഷിക്കും, അയാളും വേദാന്തം പഠിക്കാനിടയാവും. അതുകൊണ്ട്
നമ്മൾ ഇത് മനസ്സിലാക്കുക, വരുന്നതിനെ അപേക്ഷിക്കുക, പോണതിനെ ഉപേക്ഷിക്കുക. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ കാര്യകാരണബന്ധം അനിഷേധ്യമാണ്. കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിട്ടുണ്ട്, അറിഞ്ഞാലും ഇല്ലെങ്കിലും. എല്ലാ കാരണങ്ങളെയും നമ്മൾ അറിയാറില്ല. അറിയുന്നവൻ അറിയും, എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രകാരത്തിൽ എപ്പോഴെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. എൻ്റേതല്ലാത്ത കാരണം കൊണ്ടുള്ള കാര്യം എനിക്ക് വരില്ല. അതെ, സുലളിതമായി എഴുത്തച്ഛൻ പറഞ്ഞു തന്നില്ലേ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ, അല്ലാണ്ട് വരില്ല. അയ്യോ സ്വാമി, ഞാൻ ഈ ജന്മത്തിൽ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല. ഉണ്ടാവില്ല, ഈ ജന്മത്തിലല്ലല്ലോ എൻ്റെ ജീവിതം ആരംഭിച്ചത്. എത്ര ജന്മ ജന്മാന്തരങ്ങളുടെ സംസ്കാരത്തോടു കൂടിയാണ് ഞാൻ വന്നത്. നമ്മളാരും ഒഴിഞ്ഞ കടലാസോടുകൂടി വരുന്നവരല്ല, ജന്മ ജന്മാന്തരങ്ങളിലെ സംസ്കാരങ്ങളുടെ സഞ്ചയവുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് ക്ലേശങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ സമാധാനിക്കാൻ വകണ്ട്. അന്ന് ഞാൻ ചെയ്ത അത്തരം കർമ്മങ്ങളുടെ ഫലവിശേഷം ഇത് അനുഭവിച്ച് തീരുകയായി, അത് കഴിയായി, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്തു, അതൊന്നും എവിടെയും നഷ്ടപ്പെടില്ല. നല്ല ചിന്തകൾ ചെയ്തു, നല്ല പ്രവൃത്തികൾ ചെയ്തു, ഒരിടത്തും നഷ്ടപ്പെടില്ല. അതെല്ലാം കൂടുതൽ കൂടുതൽ ചിത്തശുദ്ധിയും ഏകാഗ്രതയും നമുക്ക് നൽകുകയേ ഉള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. സന്തോഷത്തോടെ ഇരിക്കാം, സന്തോഷത്തോടെ പോകാം. കാരണം എൻ്റെ ഈ ആയുഷ്കാലത്ത് ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല. എൻ്റെ ഈ ആയുഷ്കാലത്ത് ഞാൻ ആവണ നന്മയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് അറിയണതും ഓർക്കണതും കൃതാർത്ഥതയെ നൽകും. അതാണ് ഇവിടെ ഏറ്റവും സന്തോഷം. ഇത് വായിച്ചപ്പോൾ ഈ ദൈവാനുഗ്രഹത്താൽ പല സൽപ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ജപം, ആധ്യാത്മിക ചിന്തകൾ, ഭഗവത്ഗീതാപാരായണം. ആ പിന്നെ മറ്റൊന്ന്, അടുത്ത ബന്ധുക്കളിൽ നിന്ന് പോലും ആശ്വാസകരമായ സമീപനം ഉണ്ടായില്ല. നമുക്ക് ആശ്വാസമൊന്നും മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കൊന്നും വേണ്ട. യാവത് വിത്തോപാർജന ശക്ത അഥവാ ശക്ത താവത് നിജപരിവാരോ രക്ത. അതാണ് ധനം സമ്പാദിക്കാൻ കഴിവുള്ള കാലത്തോളം ബന്ധുക്കൾക്കൊക്കെ വളരെ പ്രിയമുണ്ടാവും. ധനം സമ്പാദിക്കാൻ കഴിവില്ലാന്ന് വന്നാൽ ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല. വലിയ സമ്പന്നരുടെ വീട്ടിലെപ്പോഴും അതിഥികളുണ്ടാവും, അല്ലാത്തൊന്നും ഉണ്ടാവില്ല. ഇത് ലോക നിയമമാണ്. അതുകൊണ്ട് മറ്റൊരാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ പോണ്ട. പ്രതീക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരും. പാല് കൊടുത്ത് വളർത്തിയ കുഞ്ഞിൽ നിന്നും നാളെ പ്രതീക്ഷിക്കേണ്ട. ഇപ്പം ഞാൻ ഈ കുട്ടിയെ നോക്കണോ, നാളെ ഈ കുട്ടി വലുതായിട്ട് എന്നെ സംരക്ഷിക്കുകയായിരിക്കും, ഓരോ പ്രതീക്ഷയും വേണ്ട. പ്രതീക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ഇല്ലാതെ നോക്കിക്കോട്ടെ, സന്തോഷം നോക്കിയില്ലേ, സന്തോഷം ഇത്രയേ ഉള്ളൂ. പ്രതീക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരും, സംശയമില്ല, ഇത് സത്യമാണ്. പിന്നെ ഈ ബന്ധു എന്ന് വിചാരിക്കുന്ന ആൾ ബന്ധു ആയിക്കൊള്ളണമെന്നില്ല, സുഹൃത്തെന്ന് വിചാരിക്കുന്ന ആൾ സുഹൃത്തായിക്കൊള്ളണമെന്നില്ല. പരീക്ഷ വരുമ്പോഴേ അറിയുള്ളൂ സുഹൃത്താണോ അല്ലയോ എന്ന്. ഒരാൾ യഥാർത്ഥ സുഹൃത്താണോ അല്ലയോ എന്ന് അറിയാനാണ് ഇത്തരം രോഗങ്ങളൊക്കെ വന്നപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ സുഹൃത്തെന്ന് വിചാരിച്ച ആൾ സുഹൃത്തല്ല എന്ന്. എന്നാൽ സുഹൃത്തില്ലേ എനിക്ക്? ഉണ്ട്, പലരും വന്നു പുതിയതായിട്ട്, പല സുഹൃത്തുക്കളും പുതുതായിട്ട് വന്നു. മനസ്സിലാക്കുക, സുഖത്തിലും ദുഃഖത്തിലും ഒത്തുചേർന്ന് കൂടെയുള്ളവനാണ് സുഹൃത്ത്. എന്തായാലും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് നമ്മളെ പണി ഒന്ന് മാത്രമേ ഉള്ളൂ, ഒറ്റ പണി ചെയ്താൽ മതി, ആവുന്ന സ്നേഹം എല്ലാവർക്കും കൊടുക്കുക. സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. ആരിൽ നിന്ന് സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ എന്നെ സ്നേഹിച്ചില്ലെന്ന് വന്നേക്കാം, പക്ഷേ എവിടുന്നെങ്കിലുമൊക്കെ എനിക്ക് സ്നേഹം കിട്ടും, ഉറപ്പ്. അതുകൊണ്ട് സ്നേഹവും സേവനവും നമ്മുടെ ഭാഗമാവുക. അതൊക്കെ വേണ്ടതുപോലെ ഉൾക്കൊണ്ട ഒരാളാണ് ഇതെഴുതിയത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. നമുക്ക് ഏറ്റവും വലിയ ഗുരുനാഥൻ നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്, വേറെ ആരുമല്ല. ജീവിത അനുഭവം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അനുഭവങ്ങളെ വിലയിരുത്തി പാഠങ്ങളെ ഉൾക്കൊള്ളണം.
അനുഭവങ്ങളെ വിലയിരുത്തി പാഠങ്ങളെ ഉൾക്കൊള്ളുന്നവന് മുമ്പിൽ ഏറ്റവും വലിയ ഗുരുവാണ് ജീവിതാനുഭവങ്ങൾ. അതിൽ നിന്ന് നമുക്ക് ഇന്നലെ വരെ ഒട്ടിച്ചേർന്നിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് കുറച്ചൊരു വിടുതൽ കിട്ടും. ഇതൊന്നും അല്ല പരമാർത്ഥം എന്നൊരു ബോധം നമുക്കുണ്ടാവും. അത് ശരിയായ വിവേകജനിതമായ വിരക്തിയെ നമുക്കുണ്ടാക്കി തീർക്കും. വിവേകജനിതമായ വിരക്തി വന്നാൽ പിന്നെ ആനന്ദമേ ഉള്ളൂ, ആനന്ദം, മറ്റൊന്നുമില്ല. ശ്രദ്ധിക്കുക, മറ്റൊന്ന്, ഈ രോഗങ്ങളെ അതിജീവിക്കാൻ മനഃശക്തി കൊണ്ട്, നോക്കൂ, ഈശ്വര ചിന്ത കൊണ്ട്, മന്ത്രജപങ്ങളെ കൊണ്ട്, സദ്വിചാരങ്ങളെ കൊണ്ട്, സത്ശാസ്ത്രങ്ങളെ കൊണ്ട്, സർവോപരി ശരിയായ വിവേകം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. എന്ത് രോഗബാധ വന്നാലും അത് നമ്മളെ ദുഃഖിയാക്കില്ല. രോഗമാണത്. നോക്കൂ, ഒരു ദൃഷ്ടാന്തം ഓർമ്മ വരുന്നത് പറയട്ടെ. ഒരു ദിവസം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഒരു പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ പരിചിതനായ ഒരാളുടെ ഫോൺ വിളി വന്നു. സ്വാമിജി, അങ്ങനെ ക്ലാസ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇന്നൊരാളുണ്ടല്ലോ, അദ്ദേഹം തീരെ വയ്യാതെ ആശുപത്രിയിലായിരുന്നു. ബ്ലഡ് ക്യാൻസർ വളരെ കൂടുതലായി, അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിട്ടുണ്ട്. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കാൻ പോകണം, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ചികിത്സയൊന്നും ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല. ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. പോയപ്പോൾ അദ്ദേഹം സ്വാമിയെ അന്വേഷിച്ചു, സ്വാമി ഒന്ന് കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒന്ന് പോയിക്കൂടെ, തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോവാം. ആശ്രമത്തിലേക്ക് പോണത് മാറ്റി അങ്ങോട്ട് വണ്ടി ഓടിച്ചു. നമ്മൾ വണ്ടി സൈഡിലാക്കി വീട്ടിലേക്ക് കയറി. ഇദ്ദേഹം കിടക്കുകയാണ്. അപ്പം മറ്റയാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വാമി വരുന്നുള്ളത്. അത് പ്രതീക്ഷിച്ച് തന്നെ ഉമ്മർത്തന്നെ കിടക്കുക. ഇനി പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾ ചിദാനന്ദപുരി സ്വാമി ഇത്ര ദുഷ്ടനാവാൻ പാടില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന വാക്കുകളാണ് പറയണത്. ഇനി പക്ഷേ സത്യം പറയണമല്ലോ. സ്വാമിജി തീരെ സുഖമില്ലാട്ടുവോ തോന്നുന്നു. നമ്മളത് മിണ്ടിപ്പോയത് രോഗമാണെന്ന് പറഞ്ഞോളൂ, സുഖമില്ല എന്ന് പറയാൻ പാടില്ല. അതിനാണ് നിങ്ങൾ ക്ലാസ്സിൽ വന്നത് കുറേ കാലം. ഞാൻ കണ്ടിട്ടല്ലോ നിങ്ങൾ കുറച്ച് ഉപനിഷത്ത് ക്ലാസ്സിലൊക്കെ ഇരിക്കണത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സുഖക്കേട് വരിക? നോക്കണേ, ഒരു ബ്ലഡ് ക്യാൻസർ ആയിട്ട് കഷ്ടപ്പെടുന്ന ഒരാളോട്, അതും ആശുപത്രിയിൽ നിന്ന് മടക്കിയ ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോയെന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. അന്ന് പറഞ്ഞതാണ്, ഞാനെന്ത് ചെയ്യാനാ, വായിൽ വന്നത് അതാണ്. വായിൽ വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം അപ്പുറം ആലോചിച്ചിട്ടില്ല, ഇപ്പോഴും ആലോചിക്കണില്ല. അവിടെ വന്ന് വായിൽ എന്ത് വരണം അത് പറയണു, അല്ലാണ്ട് ആലോചിക്കാറില്ല, ഒന്നും ആലോചിക്കാറില്ല. സ്വാമി എന്താ ഒന്നും കൂടി പറയുമോ? നിങ്ങൾക്ക് സൂക്കേട് വരാൻ പാടില്ല, വരില്ല, രോഗം വരും. നിങ്ങൾക്ക് നല്ല മുന്തിയ രോഗമാണ്, ബ്ലഡ് ക്യാൻസർ നല്ല മൂത്ത രോഗം തന്നെയാണ്, ചെറിയ രോഗമൊന്നുമല്ല, വിഷമമാണ്, വിഷമമായിട്ടുള്ള രോഗമാണ്. പക്ഷെ സൂക്കേട് വരാൻ പാടില്ല, നല്ലോണം പറഞ്ഞു കൊടുത്തു. ഇയാൾ നല്ലൊരു ആവേശത്തോടുകൂടിയൊക്കെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഇയാളുടെ അകത്തുനിന്ന് പത്നി കാപ്പിയായിട്ട് വരുന്നുണ്ട്. ഇയാൾ തന്നെ പോയി ഇയാളൊക്കെ മേടിച്ച് കൊണ്ടുവന്നു, ട്രെയിലാക്കിയിട്ട് കൊണ്ടുവന്ന്, നമ്മളെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ചിരുന്നു, വളരെയധികം നേരം വർത്തമാനം പറഞ്ഞിരുന്നു. ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഒരു 2 വർഷത്തോളമായി. ഇപ്പോഴും അയാൾ സുഖകരമായി ജീവിക്കുന്നുണ്ട്. ജീവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അയാളുടെ ബിസിനസ് ഭംഗിയായി നോക്കുന്നുണ്ട്. പണ്ടുണ്ടായതിനേക്കാൾ നന്നായി വരുമാനം ഉണ്ടായേക്കിപ്പോൾ. ഇത് അത്ഭുതമൊന്നുമല്ല. എല്ലാവരുടെ കേസിലും ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പ്രാരബ്ധം തീരുമ്പോൾ അപ്പം ചത്തുപോകും ആരായാലും. പ്രാരബ്ധം തീരാതെ മരിക്കില്ല. 8 വട്ടം തൂങ്ങിയാളെ നമുക്ക് പരിചയമുണ്ട്. 8 വട്ടം കെട്ടി തൂങ്ങി, പറഞ്ഞാൽ വിശ്വസിക്കുകയോ? സത്യമാണ്. ഒരു പ്രാവശ്യം തൂങ്ങിയപ്പോൾ പറങ്കി മാവിൻ്റെ കൊമ്പ് പൊട്ടി വീണു. വേറെ പ്രാവശ്യം തൂങ്ങിയപ്പോൾ കയറ് പൊട്ടി വീണു. 3 പ്രാവശ്യം
തൂങ്ങിയപ്പോൾ ഒരേ ആളാണ് അയാളെ മോചിപ്പിച്ചത്, കയറ് മുറിച്ചിട്ടു ഒരേ ആൾ. ആ രാവിലെ അന്ന് കക്കൂസൊന്നും അങ്ങനെ ഇല്ലേ, രാവിലെ വെളിക്കിറങ്ങാൻ പോവുക ഇയാൾ, അപ്പോഴാണ് ഞാൻ തൂങ്ങണ അപ്പം മുറിച്ചിട്ടു, മരിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ട് ഇയാൾ മരിച്ചില്ല. അവസാനം എട്ടാമത്തെ പ്രാവശ്യം അക്കാലത്ത് ഈ നൈലോൺ മിക്സുള്ള കോട്ടൺ കയറിറങ്ങിയത്, അതൊക്കെ കൊണ്ട് പറങ്കിമാവല്ലേ പൊട്ടി വീണത്, റബ്ബറല്ലേ പൊട്ടി വീണത്, ഇനി അബദ്ധം വരില്ലെന്ന് മനസ്സിലാക്കി അയാൾ പ്ലാവിൻ്റെ മുകളിൽ കയറി. ഈ ചാച്ചുനാർ വന്നിട്ട് എന്നെ കണ്ടോണ്ടല്ലേ അയാൾ എന്നെ രക്ഷിച്ചത്, ഇനി മേലിൽ കാണില്ല എന്ന് നിശ്ചയിച്ച് മുകളിൽ കയറി പ്ലാവിൻ്റെ വളരെ മുകളിൽ. ആരാ കാണുക നോക്കണമല്ലോ, എന്തായാലും ഞാൻ ഇപ്രാവശ്യം മരിച്ചത് തന്നെ. കഴുത്തിലെല്ലാം കുടുക്കിട്ട് മുകളിൽ നിന്നൊരൊറ്റ ചാട്ടം, കൊമ്പിന് കെട്ടാൻ മറന്നുപോയിരുന്നു. താഴെ വീണ് നട്ടല് പൊട്ടി അരയ്ക്ക് താഴോട്ട് സ്വാധീനം പോയി. അരയ്ക്ക് താഴോട്ട് സ്വാധീനം, മുകളിലേക്ക് ഒരു കുഴപ്പമില്ല, അരയ്ക്ക് താഴേക്ക് ഒരു സ്വാധീനവുമില്ല. എന്നിട്ട് ഇയാൾ ഒരു പലകയുടെ മുകളിൽ ഇയാളെ കിടത്തും വീട്ടുകാർ. ആ പലകയിൽ രണ്ട് റബ്ബർ ബാൻഡ് ഇടും, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഈ പലകയുടെ അടിയിൽ ആറ് ചക്രങ്ങളുണ്ട്. ഇയാളിങ്ങനെ കൈയ്യോണ്ട് തള്ളിയ പലക അങ്ങനെ നീങ്ങും. അങ്ങനെ നീങ്ങിയിട്ട് റോഡിലൂടെ അങ്ങനെ വന്നിട്ട് അങ്ങാടിയിലൊക്കെ വരുമായിരുന്നു. എന്നിട്ട് എല്ലാവരെയും ഉപദേശിക്കുമായിരുന്നു, പടച്ചോൻ തന്ന ആയുസ് എടുക്കാൻ ആർക്കും അധികാരമില്ല എന്ന്. ഇയാളൊരു മുസൽമാനായിരുന്നു, അല്ല പടച്ചോ എന്നൊക്കെ പറയണത്, ആർക്കും അധികാരമില്ല. തത്വോപദേശം നല്ല മനുഷ്യനായിരുന്നു. ഈ പറയുന്ന ആൾ കൊച്ചു കുട്ടിയാവുമ്പോൾ കണ്ടതാണ് ഇയാളെ, പിന്നെ ആൾ മരിച്ചുപോയി. എട്ട് പ്രാവശ്യം കെട്ടി തൂങ്ങിയിട്ടും ചത്തില്ല, കാരണം പ്രാരബ്ധം തീർന്നിട്ടില്ല. പ്രാരബ്ധം പോയാൽ ആ സെക്കൻഡിൽ പോവും. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാരബ്ധം പോയാൽ ഇപ്പം ഇവിടുന്ന് പോവും, നിങ്ങൾക്ക് പണിയായി, പിന്നെ നിങ്ങൾക്ക് പണിയായി. കേട്ടോണ്ടിരിക്കുന്ന ആളാരെങ്കിലും ഉണ്ട്, അപ്പോൾ പ്രാരബ്ധം പോയാൽ അപ്പോൾ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതാണ് സത്യം, ഇതേ ഉള്ളൂ സത്യം, ശ്രദ്ധിക്കുക. അതുകൊണ്ട് മാനസികമായ തൻ്റെടം കുറയാതിരിക്കുക, എന്ത് വന്നാലും നേരിടാനുള്ള ക്ഷമതയുണ്ടാവുക, കരുത്തുണ്ടാവുക, ഭഗവാനിൽ ഉറച്ച ശ്രദ്ധ ഉണ്ടാവുക, മന്ത്രജപം, ശാസ്ത്ര സ്വാധ്യായം തുടങ്ങിയവ ചെയ്യുക. രോഗം വരും, രോഗം പോവും, കാറ്റ് പോവാനായാലും എൻ്റെ കാറ്റും പോവും, എനിക്ക് ഒരു അസുഖവും ഉണ്ടാവില്ല, എപ്പോഴും സുഖം. പറയുന്ന അർത്ഥം മനസ്സിലാക്കുക. ആ ഒരു ജീവിത വീക്ഷണം ഉൾക്കൊണ്ടാൽ കഴിഞ്ഞാൽ ധന്യമാണെന്ന് മാത്രം പറയട്ടെ. തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓം ഓം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.